സംഭാഷണത്തിന് വേണ്ടി വന്നിരായ ഉസ്താദവർഗളെ എല്ലാ ആദരവുകളോടെയും ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير، الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. تباركت لا معطي لشيء منعته، وليس لما أعطيت يا رب مانع. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വർഷങ്ങളായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ചില സൂറത്തുകൾ ആസ്പദമാക്കി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ആസ്പദമാക്കി നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങളും സാലിഹീങ്ങളും പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും സ്വഭാവങ്ങളും മര്യാദകളും സമൂഹത്തിനെത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രകാശതീരം പരിപാടി സപ്തദിന പ്രഭാഷണം ഇൻഷാ അല്ലാ മിനിറ്റുകൾക്കകം മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇവിടെ
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ഉസ്താദവർഗൾ വിളിച്ച് സമയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി തുടങ്ങാൻ പറഞ്ഞതുകൊണ്ട് കൽപ്പനയ്ക്ക് വിധേയമായി അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി നമ്മുടെ ഈ വൈജ്ഞാനിക പരിപാടി ആരംഭിക്കുകയാണ്. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന മഹത്തായ സൂറത്താണ് ഈ വർഷം നാം സംസാരിക്കാൻ തിരഞ്ഞെടുത്തത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് സൂറത്തുകൾ ഓതാതെ ഒരു ദിവസവും ഉറങ്ങാറില്ല. അതിൽ ഒരു സൂറത്ത് നമ്മൾ മുമ്പ് സംസാരിച്ച സൂറത്തു സജദയാണ്, അലിഫ് ലാം മീം അസ്സജദ എന്ന സൂറത്ത്. മറ്റൊരു സൂറത്ത് നാം സംസാരിക്കാൻ പോകുന്ന അള്ളാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധം ആ മഹത്തായ സൂറത്ത് ചെറിയ വിവരണം നൽകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. തബാറക്കൽ മുൽക്ക് എന്ന സൂറത്താണ്. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് എന്ന് തന്നെ ആ സൂറത്തിന് പേരുണ്ട്. അതിൻ്റെ പുറമെ തബാറക്കൽ മുൽക്ക് എന്ന് വേറെയും പേരുണ്ട്. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് എന്നത് ആദ്യത്തെ ആയത്തിൻ്റെ തുടക്കഭാഗമാണ്, അതുകൊണ്ട് തന്നെ പേരുണ്ട്. സൂറത്തുൽ ഫുർഖാൻ അതിൻ്റെ തുടക്കവും തബാറക്ക എന്നായതുകൊണ്ട് ആ സൂറത്തല്ലെന്ന് വ്യക്തമാക്കാൻ വേണ്ടി തബാറക്കൽ മുൽക്ക് എന്ന് തന്നെ ഈ മഹത്തായ സൂറത്തിന് വേറെ പേരുണ്ടെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. തബാറക്ക അങ്ങനെയും അതിന് ഈ മഹത്തായ സൂറത്തിന് പേരുണ്ട്. ധാരാളം പേരുകൾ ഉണ്ടാവുകയെന്നത് കൂടുതൽ മഹത്വത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണെന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പേരാണ് അൽ മാനിഅ, സൂറത്തുൽ മാനിഅ. എട്ട് പേരുകൾ പണ്ഡിതന്മാർ ഈ സൂറത്തിന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പേരാണ് സൂറത്തുൽ മാനിഅ. മാനിഅ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തടയുന്നത് എന്നാണ്. അങ്ങനെ പറയാൻ എന്താണ് കാരണം? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഈ സൂറത്തിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഫഹിയൽ മാനിഅ, അത് അൽ മാനിഅ സൂറത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അതിൻ്റെ വിശദീകരണം ശേഷം പറഞ്ഞു, തംനഉ അദാബൽ ഖബർ, ഖബറിലെ അദാബിനെ അത് തടയും. ഖബറിലെ അദാബ് എന്നത് ആ ഒരു ഹദീസിൽ വന്നിട്ടുള്ള വാചകമാണ്. എന്നാൽ മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സാധാരണ പറഞ്ഞു വരാറുള്ളത് തന്നെ, മൻ ഖറഅ തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക് കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്ത് ഓതിയാൽ മനഅഹുല്ലാഹു അസ്സ വജല്ല ബിഹാ മിൻ അദാബിൽ ഖബർ വകുന്ന അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നസൻമീഹൽ മാനിഅ. നബി തങ്ങളുടെ കാലത്ത് അതിന് ഞങ്ങൾ അൽ മാനിഅ എന്നാണ് പേര് പറയാറുള്ളത്. അൽ മാനിഅ എന്ന് പറയുന്നതിൻ്റെ കാരണം അദാബിൽ നിന്ന്
തടയുന്ന സൂറത്ത് എന്നതുകൊണ്ടാണ്. ഈ സൂറത്ത് തൗറാത്തിലുണ്ട്, ഈ സൂറത്ത് ഇഞ്ചിയിലും ഉണ്ട്. തൗറാത്തിലും ഇഞ്ചിയിലും ഈ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ മുൽക്ക്, വഹിയ ഫി തൗറാത്തി സൂറത്തുൽ മുൽക്ക് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹും നിന്നും മറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെയുള്ള ഒരു റിപ്പോർട്ടിൽ യൂതർജുലു ഫീ ഖബ്രിഹി, ഖബറിൽ മലക്കുകൾ ചോദ്യം ചെയ്യാൻ വേണ്ടി മനുഷ്യൻ്റെ അടുക്കൽ വരും. അങ്ങനെ വരുമ്പോൾ കാലിൻ്റെ സമീപത്തേക്ക് വന്നാൽ ആ മഹത്തായ സൂറത്ത് അവിടെ സംസാരിക്കും. ലൈസലക്കും അലാ മാ ഖിബലി സബീൽ, ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വകുപ്പില്ല. കാരണം കാന യഖ്റഉ സൂറത്തുൽ മുൽക്ക്, അദ്ദേഹം സൂറത്തുൽ മുൽക്ക് ഓതുന്ന ആളാണ്. നെഞ്ഞിൻ്റെ ഭാഗത്തൂടെ ചെല്ലുമ്പോൾ ലൈസലക്കും അലാ മാ ഖിബലി സബീൽ കാന യഖ്റഉ ഫീ സൂറത്തുൽ മുൽക്ക്, അദ്ദേഹം അൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് അഥവാ തബാറക്ക സൂറത്ത് മനഃപ്പാഠമാക്കിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലാൻ വകുപ്പില്ല, ശിക്ഷയും കൊണ്ട് ചെല്ലാൻ വകുപ്പില്ല. ثم يؤتى من قبل رأسه فيقول ليس لكم على ما قبلي سبيل كان يقرأ في سورة الملك തലയുടെ ഭാഗത്തേക്ക് വന്ന് ശിക്ഷ നടപ്പാക്കാൻ വകുപ്പില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തല ഉൾക്കൊള്ളുന്ന വായ കൊണ്ട് സൂറത്തുൽ മുൽക്ക് ഓതുന്ന ആളാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഫഹിയൽ മാനിഅ, അത് തടയുന്ന സൂറത്താണ്. തംനഉ അദാബൽ ഖബർ, ഖബറിൽ അദാബിനെ അത് തടയും എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാരിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രണ്ട് സൂറത്തുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അലിഫ് ലാമിയും തൻസീലു സജദയും, അതുപോലെ ഈ അൽ മാനിഅ സൂറത്ത്, തബാറക്ക സൂറത്ത്, അതിൻ്റെ ഒരു പേരാണ് അൽ മാനിഅ. ആ സൂറത്ത് ഓതാതെ ഉറങ്ങാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാൾ ഒരു സ്ഥലത്ത് ടെൻറ്റ് കെട്ടിയുണ്ടാക്കി അവിടെ ഇരിക്കുമ്പോൾ ഖബറിൽ നിന്ന് ഖുർആൻ ഓതുന്നതായി കേട്ടു. ഖബറിൽ നിന്ന് ഖുർആൻ ഓതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മഹാന്മാർക്ക് അങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കും. ഖബറിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട്. സാബിത്തുൽ ബിനാനി റളിയല്ലാഹു അൻഹു 50 കൊല്ലം രാത്രി മുഴുവനും എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ച ആളാണ്. അല്ലാഹുവേ, മരണശേഷം നിസ്കരിക്കാൻ നീ വല്ലവർക്കും അനുമതി നൽകുമെങ്കിൽ അതെനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ച സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ മർവ് ചെയ്യപ്പെട്ടതിന് ശേഷം മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് കല്ലും മറയും നീങ്ങിയപ്പോൾ മഹാനവറുകൾ നിസ്കരിക്കുന്നതായി കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുരുഷന്മാർ ഒന്ന് മുന്നോട്ട് കൃത്യമായി, ഒരു ലെവല് തെറ്റാത്ത രൂപത്തിൽ കൃത്യമായി, ഏറ്റവും മുന്നിൽ വേണമെന്നില്ല, ബേക്കിൽ നിന്നൊക്കെ കുറച്ച് മുന്നോട്ട് അടുത്തിരുന്നാൽ കുറച്ചുകൂടി ആളുകൾക്ക്, പുറത്തു നിൽക്കുന്നവർക്ക് കയറിയിരിക്കാൻ കസേര കൊടുക്കാമായിരുന്നു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്ന് ഞാൻ ടെൻറ്റ് കെട്ടി ഉണ്ടാക്കിയപ്പോൾ അത് ഖബറിൻ്റെ സമീപത്തായിപ്പോയി, ആ ഖബറിൽ നിന്ന് തബാറക്ക സൂറത്ത് വന്ന് ഞാൻ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കേൾവിയും ഒരുപോലെയല്ല. ചില മഹാന്മാർക്ക് ഖബറിൽ നടക്കുന്നത് കേൾക്കാനും കഴിയും, എല്ലാവരുടെ കേൾവിയും ഒരുപോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞ സഹാബിയെ വിമർശിക്കുന്നതിന് പകരം ഹിയൽ മാനിഅതു ഹിയൽ മുൻജിയ, തബാറക സൂറത്ത് അത് അൽ മാനിഅ തടയുന്ന സൂറത്താണ്, അൽ ഹിയൽ മുൻജിയ അത് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്,
تنجيه من عذاب القبر قبر عذاب النن أدهيهتي آسورة رشب بڑتونو إي يند برنجدائي إمام ترمذي رحمة الله عليه ريپورت إذا حديث الكانا أب المنجية رشب بڑتون سورة أنجنيوم إي سورة ني پيرون تبارك الذي بيده الملك تبارك سورة تبارك الملك سورة الملك سورة أغنية پيروند كارنم الله في اللي عدهارة سمدي چان رثان ما يم اي سورة تل ويبيري كپڑون تورا تل أغنية آن پيري اند نيرت نمال پرن يلو أدين ده ورمي المنجية ين اي سورة تل پيرون مطر پيران المجادلة ഈ സൂറത്തിന്റെ മറ്റൊരു പേരാണ് അൽ മുജാദില. അൽ മുജാദില എന്ന് വന്നത് എന്തുകൊണ്ടാണ്? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഒരു ദിവസം പറഞ്ഞു ഒരാളോട്, അലാ ഉത്ഹിഫുക ബിഹദീസിൻ തഫ്റഹു ബിഹി, നിനക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു ഹദീസ് ഞാൻ നിനക്ക് സമ്മാനം തരട്ടെയോ? ആല ബല, അദ്ദേഹം പറഞ്ഞു അതെ. ഇഖ്റ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്ത് നീ പാരായണം ചെയ്യുക. വഅല്ലിംഹാ അഹ്ലക, നിന്റെ ഭാര്യയെ നീ അത് പഠിപ്പിക്കുക. വജമീഉ വൽദിക, നിന്റെ മുഴുവൻ മക്കളെയും നീ തബാറക സൂറത്ത് പഠിപ്പിക്കുക. വസിബിയാന ബൈതിക, നിന്റെ വീട്ടിലുള്ള എല്ലാ കുട്ടികളെയും നീ തബാറക സൂറത്ത് പഠിപ്പിക്കുക. വജീറാനക, നിന്റെ അയൽവാസികളെയും നീ തബാറക സൂറത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫൈന്നഹൽ മുൻജിയതു വൽ മുജാദില, ആ സൂറത്ത് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് നിശ്ചയം. വൽ മുജാദില, തർക്കിക്കുന്ന സൂറത്താണ്, തർക്കിക്കുന്ന സൂറത്താണ്. ആരോടാണ് തർക്കം? തുജാദിലു ഔ തുഹാസിമു യൗമൽ ഖിയാമതി ഇൻദ റബ്ബിഹാ ലിഖരീഹാ. ആ സൂറത്ത് ഓതിയ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ഓതിയ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തർക്കസ്വരത്തിൽ തന്നെ തർക്കിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കുന്ന സൂറത്താണത്. വതത്ലബു ലഹു അയ്യുഞ്ജിയഹു മിൻ അദാബിന്നാർ, ഖബറിലെ ശിക്ഷയിൽ മാത്രമല്ല നരകത്തിലെ ശിക്ഷയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പടച്ച റബ്ബിനോട് തേടുന്ന സൂറത്താണത്. وَيُنْجِي بِهَا صَاحِبَهَا مِنْ عَذَابِ الْقَبْرِ, قَبْرِلِ عَذَابِ الْنِنْدُمْ مَدُعُدِيَ بَرَي لَتْشَبْبَدُتُنَّ سُورَةُ مَانَدُ. إِذُ پَرَنْجِ وَنْدَ مَحَانَ آيَ عَبْدُ اللَّهِ بِنُ عَبَّاسْ رَضِيَ اللَّهُ أَنْهُمَا نَمُكَرْيَا مَلُّوْ نَبِي صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ تَنْغَلُدَ فِدِرْ سَهُودَرَنَّ مَغَنَانُ قُرْآن وَيَاكْيَادَ قَلَ نَيْدَاوَانُ ഏറ്റവും വലിയ ഹിബറുൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് അപരനാമമുള്ള സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലവദിത്തു അന്നഹാ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി, ലവദിത്തു ലവദിത്തു, ഞാൻ ആഗ്രഹിച്ചു നിശ്ചയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലവദിത്തു, ഞാൻ ആഗ്രഹിച്ചു നിശ്ചയം. അന്നഹാ ഫീ ഖൽബി കുല്ലി ഇൻസാനി മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ നിന്നുള്ള എല്ലാവരുടെയും മനസ്സിൽ ആ തബാറക്ക സൂറത്ത് മനപ്പാടമുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ
നമ്മുടെ മദ്രസകളിൽ തബാറക്ക സൂറത്ത് ചെറിയ കുട്ടികളെ കൊണ്ട് മനഃപ്പാഠമാക്കിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും മനഃപ്പാഠം പഠിക്കണം എന്ന് പ്രത്യേകം ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു സൂറത്ത്. ആ സൂറത്ത് തുജാദിലു, അത് തർക്കിക്കും, അല്ലാഹുവിനോട് തർക്കിക്കും. എന്നെ ഓതിയ ആളാണ്, എന്നെ മനഃപ്പാഠമാക്കിയ ആളാണ്, എന്നെ പാരായണം ചെയ്ത ആളാണ്, അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ഞാൻ പ്രയാസപ്പെടും, ശിക്ഷിച്ചാൽ ഞാൻ പ്രയാസപ്പെടും എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് തർക്കിച്ച് രക്ഷപ്പെടുത്തും എന്നാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അൽ മുജാദില എന്ന പേര് വിവരിച്ചുകൊണ്ട് പറയുന്നത്, തർക്കിക്കുന്ന സൂറത്ത്. സുഹൃത്തുക്കളെ, മറ്റൊരു ഹദീസിൽ കാണാം, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട്, സൂറത്തും ഫിൽ ഖുർആനി, ഖുർആനിലുള്ള മഹത്തായ ഒരു സൂറത്ത്, ഹാസമത് അൻ സാഹിബിഹ, ആ സൂറത്തിന്റെ വക്താവ്, ആ സൂറത്ത് മനഃപ്പാഠമാക്കിയ, ആ സൂറത്ത് പാരായണം ചെയ്ത, ആ സൂറത്തിന്റെ ആള്, ആ സൂറത്തിന്റെ വക്താവ് അദ്ദേഹത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് തർക്കിച്ചു. ഹത്താദ്ഖലതുൽ ജന്ന, അങ്ങനെ നരകത്തിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തൽ മാത്രമല്ല, അദ്ദേഹത്തെ ആ സൂറത്ത് സ്വർഗത്തിലെത്തിച്ചു. ഏതാണ് ആ സൂറത്ത്? നബി തങ്ങൾ പറയും, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്താണത്. ഇങ്ങനെ ധാരാളം റിപ്പോർട്ടുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. വളരെയേറെ മഹത്വമുള്ള ഒരു സൂറത്ത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തബാറക സൂറത്ത് ഖറഅ യൗമൽ ജുമുഅതി തബാറക വഹുവ ഖായിമുൻ ഫദക്കറനാ ബി അയ്യാമില്ലാഹ്, അവിടുത്തെ ഖുതുബയിൽ ഒരു ദിവസം തബാറക സൂറത്ത് ഓതി, അല്ലാഹുവിന്റെ ദിനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അനുഭവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ദിനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ദിനങ്ങളെ ആ സൂറത്ത് ഓതിക്കൊണ്ട് ഞങ്ങളെ ഉത്ബോധിപ്പിച്ചു, ആ സൂറത്ത് ഓതി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് ഹദീസിൽ കാണാം. ഉബൈ റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞു, തബാറക്ക സൂറത്ത് എന്ന പേര് പറഞ്ഞു, തബാറക്ക എന്ന പേര് പറഞ്ഞു. അങ്ങനെ എട്ട് പേരുകൾ ഇത്ഖാനിൽ മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റ് രണ്ട് പേരുകൾ പറഞ്ഞു, തുസമ്മ ഐദൻ അൽ വാഫിയ, വാഫിയ എന്ന് ആ സൂറത്തിന് പേരുണ്ട്. അങ്ങനെ വതുസമ്മൽ മന്നാഅ, മന്നാഅ എന്ന് പേരുണ്ട്. അവിടെ അൽ വാഖിയ എന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ എഴുത്തിൽ വാഫിയ എന്നാണ് ഉള്ളത്. ഇൻഷാല്ലാ ഞാൻ നാളെ നോക്കി ക്ലിയറാക്കിയിട്ട് വിവരിച്ചു തരും. ഏതായിരുന്നാലും എട്ട് പേരുകൾ ഈ സൂറത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ എട്ട് പേരുകളും ആ സൂറത്തിൻ്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്നതാണ്. അങ്ങനെ വലിയ മഹത്വമുള്ള ഈ മഹത്തായ സൂറത്ത്, അതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് നാം ഏഴ് ദിവസത്തിനിടയിൽ ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ സൂറത്തിലെ വിഷയമെന്താ? മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തബാറക്ക സൂറത്തിലെ വിഷയം മഹാനായ ബസായിറു ദബി തംയീസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ഫൈറൂസാബാദി രേഖപ്പെടുത്തുന്നു. മഅലമു മഖ്സൂദി സൂറതി, ഈ സൂറത്തിൻ്റെ മുഖ്യമായ ഉദ്ദേശം, ബയാനു ഇസ്തിഹഖാഖില്ലാഹിൽ മുൽക്ക്,
അധികാരം പൂർണ്ണമായും അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെതാണ് എന്നത് വിവരിക്കലാണ്. അതാണ് തുടക്കം തന്നെ. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, തബാറക, അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാനതിലേക്ക് കടന്നു വരാം. അള്ളാഹുവിൻ്റെ അധികാരം, അധികാരം മുഴുവനും അള്ളാഹുവിനാണെന്ന് സമർത്ഥിക്കുന്ന വിവരണമാണ് തുടക്കം. വഖൽഖുൽ ഹയാതി വൽ മൗത് ലിത്തജ്രിബ, അള്ളാഹു തആല മരണവും വെച്ചിട്ടുണ്ട്, ജീവിതവും വെച്ചിട്ടുണ്ട്. ഈ മരണത്തെയും ജീവിതത്തെയും അള്ളാഹു തആല സൃഷ്ടിച്ചത് മനുഷ്യനെ, അള്ളാഹുവിനെ നന്നായി അറിയാമെങ്കിലും മനുഷ്യനെ ബോധ്യപ്പെടുത്താനുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയാ. നേരത്തെ തന്നെ ഒരാൾ തോൽക്കും എന്ന് അറിയുന്ന ഒരു ഗുരുനാഥൻ, ആ ഗുരുനാഥൻ ഒരു പരീക്ഷ വെച്ചു. എന്തിന്? തോക്കൂന്നുറപ്പാണ് കുട്ടി, പക്ഷേ തോറ്റതിൽ ഈ ഗുരുനാഥൻ തോൽവി അങ്ങ് പ്രഖ്യാപിച്ചു. പരീക്ഷ വെക്കാതെ അവർ തോന്നലുണ്ടാവും, ജയിച്ചാ ഞാനും എഴുതിയാ ജയിക്കുമായിരുന്നു എന്നൊരു തോന്നൽ. ആ തോന്നൽ വേണ്ട ബോധ്യപ്പെടുത്താൻ. അതിനുവേണ്ടി മരണവും ജീവിതവും അള്ളാഹു തആല വെച്ചത് പരീക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മളെ പരീക്ഷ പോലെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരീക്ഷയല്ല. മൂന്നാമത്തത് ഈ സൂറത്തിലെ പ്രധാന വിഷയം, ഉപരിമണ്ഡലത്തിലേക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ചിന്തിക്കുകയും നോക്കുകയും ചെയ്യണം എന്നതാണ്. മറ്റൊരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വതആല നക്ഷത്രങ്ങളെ വെച്ചിട്ടുള്ളത് നമുക്ക് ഭംഗിയായി, എല്ലാവർക്കും ടെറസ് നല്ല ഭംഗിയായിട്ട് കത്തിയാൽ നല്ല സന്തോഷമാണ്. അങ്ങനെ മനുഷ്യന് അനുഗ്രഹമായി അല്ലാഹു തആല നക്ഷത്രത്തെ വെച്ച വിഷയമാണ് ഇതിൽ പറയുന്ന മറ്റൊരു വിഷയം. മറ്റൊന്ന്, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെയും അല്ലാഹുവിനെയും അവൻ്റെ നിയമങ്ങളെയും എല്ലാം ചോദ്യം ചെയ്യുന്ന നിഷേധികൾക്ക് നൽകപ്പെടുന്ന ശിക്ഷകളെ സംബന്ധിച്ച് വിവരിക്കുന്നതാണ്. മറ്റൊന്ന് ഈ സൂറത്തിലുള്ള വിഷയം, വമാ വഉഇദ ബിഹിൽ മുത്തഖൂൻ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭക്തിപൂർവ്വം ജീവിക്കുന്നവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന എന്തെല്ലാം ആനുകൂല്യങ്ങൾ, അതിൻ്റെ വാഗ്ദത്തങ്ങളെ സംബന്ധിച്ച് പറയുന്നതാണ്. മിന സവാബി വൽ കറാമ, അല്ല കൊടുക്കുന്ന പ്രതിഫലങ്ങൾ, അല്ലാഹു കൊടുക്കുന്ന ആദരവുകൾ, കറാമത്തുകൾ, അതിനെ സംബന്ധിച്ച് പറയുന്നതാണ്. പലപ്പോഴും അല്ലാഹു തആല പെട്ടെന്ന് തന്നെ ശിക്ഷിക്കപ്പെടാൻ മാത്രം വലിയ തെറ്റ് ചെയ്താലും പെട്ടെന്ന് ശിക്ഷിക്കാതെ അല്ലാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും വീണ്ടും വീണ്ടും നന്നാകാൻ ചാൻസ് കൊടുത്തുകൊണ്ട് അദാബിനെ പിന്തിക്കുന്നതിനെ സംബന്ധിച്ചാണ് മറ്റൊരു പരാമർശം. അതെ, നേരത്തെ ഞാൻ പറഞ്ഞ സൂറത്തിൻ്റെ പേര് വാഖിയ, ഞാൻ പറഞ്ഞല്ലോ വാഖിയ എന്നായിരിക്കും എഴുത്ത് തിരികായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാഖിയ എന്നാണ്. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് വമാ, മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ പ്ലെയിന് പറക്കുന്നത് കാണുകയാ, എന്നാൽ ആ പ്ലെയിനിലേക്ക് മനുഷ്യനെ എത്തിച്ചത് എന്താണ്? അത് പക്ഷികളാണ്. ആ പക്ഷികളെ സംബന്ധിച്ചും പക്ഷിയെ സംബന്ധിച്ചും പറഞ്ഞ് മനുഷ്യനെ പ്ലെയിനുകളിലേക്ക് എത്തിക്കാൻ ചിന്ത ഉണർത്തിവിടാനുള്ള വിഷയങ്ങൾ ഈ സൂറത്തിൽ ഉണ്ട്. ഇതുപോലെ സിദ്ധികൾ അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരണം ഈ സൂറത്തിലുണ്ട്. പിന്നെ വാലിവൽ മിന്ന, അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമായി അവൻ കൊടുക്കുകയാണ്. ആരും പടച്ചവൻ്റെ ഭക്ഷണം ഇവിടെ കഴിക്കുന്ന വകയിൽ പടച്ചവന് അങ്ങോട്ട് അഞ്ചു പൈസയും കൊടുത്തു കഴിക്കുന്നതല്ല, അല്ലാഹുവിൻ്റെ ഔദാര്യമായി അല്ലാഹു തആല തന്നതാണ്. വബയാനു ഹാലി അഹ്ലിൽ ളലാലതി വൽ ഹിദായ, സന്മാർഗത്തിലുള്ളവരുടെയും പിഴവിലുള്ളവരുടെയും അവസ്ഥകൾ വിവരിക്കുന്നതും ആണ് ഈ സൂറത്ത്. വതഅജ്ജുലുൽ കുഫാരി ബിമജീഇൽ ഖിയാമ, അവിശ്വാസികളായ ആളുകൾ എന്തേ ഖിയാമ നാളാകാത്തത് എന്ന് തിരക്കിട്ട് ചോദിച്ചതിനെ സംബന്ധിച്ചും അവർക്കുള്ള മറുപടിയും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ സൂറത്ത്. വതഹ്ദീദുൽ മുശ്രികീന ബിസവാലിൻ നിഅമ,
അല്ലാഹു തന്ന അനുഗ്രഹം അല്ലാഹു അങ്ങ് നീക്കിക്കളഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കാ അനുഗ്രഹം കൊണ്ടുവരാൻ കഴിയും എന്ന് ചോദിക്കുന്ന സൂറത്താണ്. അതാണ് അല്ലാഹു തആല അവസാനം ചോദിച്ചത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന വെള്ളമില്ലേ ശുദ്ധവെള്ളം, അതെങ്ങാനും അല്ലാഹു വറ്റിച്ചു കളഞ്ഞാൽ വെള്ളം നിങ്ങൾക്ക് നല്ല വെള്ളം കൊണ്ടുവരാൻ ആരുണ്ട് എന്നാണ് ആ സൂറത്തിന്റെ അവസാനത്തെ ചോദ്യം. അങ്ങനെ മനുഷ്യന് അല്ലാഹുവിലുള്ള വിശ്വാസവും അവനെ അനുസരിച്ചും ഭക്തിപൂർവവും ജീവിക്കേണ്ട ആവശ്യകതയും അതില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ വിശ്വാസപരവും കർമ്മപരവുമായ വിഷയങ്ങളിലെല്ലാം വിരൽ ചൂണ്ടുന്ന അതിമഹത്തായ സൂറത്താണ് ഈ സൂറത്ത്. ഈ സൂറത്ത് സൂറത്തിൽ യാതൊന്നും നിയമം ക്യാൻസൽ ചെയ്യപ്പെട്ടു പോയത് ഈ സൂറത്തിൽ ഇല്ല. അതിന് മൻസൂഖ് എന്ന് പറയും, നിയമം ക്യാൻസൽ ചെയ്യപ്പെട്ടു പോയത്. അതിന് തന്നെ വലിയ വിശദീകരണങ്ങളുണ്ട്. ക്യാൻസൽ ചെയ്യപ്പെടാന്ന് പറയുന്ന ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതേപോലെ മറ്റൊരു ആയത്തിനെയോ നിയമത്തെയോ ക്യാൻസൽ ചെയ്യുന്ന നാസിഖും ഈ സൂറത്തിലില്ല. ഈ സൂറത്ത് ആകയാൽ 30 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരിയുടെ ചില വ്യാഖ്യാനങ്ങളിൽ ഞാൻ കണ്ടു എന്ന് പണ്ഡിതന്മാരിൽ ചിലർ രേഖപ്പെടുത്തുന്നു, ഇമാമിങ്ങളിൽ ചിലർ രേഖപ്പെടുത്തുന്നു. എന്താണ് കണ്ടത്? മാസം കാണുന്ന ദിവസം ഈ തബാറക സൂറത്ത് ആദ്യ ദിവസം ഓതിയാൽ ആ മാസത്തിലെ 30 ദിവസവും ഈ സൂറത്ത് കൊണ്ട് മനുഷ്യന് കാവൽ ലഭിക്കാൻ കാരണമാണ്. 30 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത്. അങ്ങനെ 30 ആയത്തുകളുള്ള മഹത്തായ സൂറത്ത് അതാണ് തബാറക സൂറത്ത്. ഇടയ്ക്ക് കാര്യം സൂചിപ്പിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അടുത്ത സമയത്ത് വരുമ്പോൾ ഇൻഷാല്ല ഞാൻ പറയും. അതിന് നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഒരു ബക്കറ്റ് കൊടുത്തേക്കും, നിങ്ങളെല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തേക്കാൻ വേണ്ടിയാണ്. പുരുഷന്മാരുടെ ഭാഗത്ത് സുന്നി ജമീയത്തുൽ മുഅല്ലിമീന്റെ പ്രവർത്തകർ, നിശ്ചയിക്കപ്പെട്ട പ്രവർത്തകർ അഗിനെ ബക്കറ്റുമായി വരും. നമ്മുടെ കുട്ടികൾക്ക് തബാറക്ക സൂറത്ത് പഠിപ്പിക്കുന്നവരാണല്ലോ മുഅല്ലിമീങ്ങൾ. അല്ലാഹു തആല അവർക്കെല്ലാം നമുക്കും നല്ല ദീനീ ഖിദ്മത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് ഇൻഷാ അല്ലാ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഹാദിയ കോഴ്സിന് പഠിക്കുന്ന വളണ്ടിയർമാർ, ഈ സ്ത്രീ വളണ്ടിയർമാർ നിങ്ങളുടെ അടുക്കൽ സംഭാവനയ്ക്ക് വരും. ഇപ്പോൾ തന്നെ കൊടുത്തയക്കുന്നത് നമുക്ക് സമയം പരമാവധി ഉസ്താദ് അവറുകളുടെ സമയത്ത് അച്ചടക്കത്തിൽ ഉസ്താദിൻ്റെ ഉപദേശങ്ങൾ കേൾക്കണമല്ല. ഞാൻ ഇൻഷാ അല്ലാ ഇനിയും 5-6 ദിവസം സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, സാധ്യതയുണ്ടല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് കമാന്, അതുപോലെ ബോർഡ്, അതുപോലെ പോസ്റ്റർ തുടങ്ങി പലതിനും സഹായിച്ചവരുണ്ട്, സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. നമുക്കിനിയും ഒരുപാട് സഹായം വേണം. എപ്പോഴും വർഷത്തിൽ നമ്മുടെ ഈ പരിപാടിക്ക് പ്രത്യേകം സഹായം നൽകുന്ന ഒരു നല്ല മനുഷ്യനുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം ഇപ്പോഴും സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കണം. നമുക്ക് ഈ പരിപാടിയോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി, ഈ പള്ളി പരിസരത്തിന് വേണ്ടി തന്നെ ചെയ്യാനുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് 100 വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നിസ്കരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയൊക്കെ നമുക്ക് മതിൽ കെട്ടണം, അതുപോലെ പാർക്കിംഗ് സൗകര്യം വളരെ ഭംഗിയായി കൃത്യമായി ഉണ്ടാക്കണം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പുറത്ത് ഹിഫ്സുൽ ഖുർആൻ കോളേജിൻ്റെ പണി തുടങ്ങിയിട്ട് 1-2 വർഷത്തോളമായി എവിടെയും എത്തിയിട്ടില്ല. അത് നമുക്ക് പൂർത്തീകരിച്ച് അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യണം. അതിൻ്റെ ഒക്കെ പുറമെ നമ്മുടെ കല്ലാച്ചിയിൽ വളരെ അത്യാവശ്യമായ സ്ഥലത്ത് നമ്മളൊരു പള്ളി ഉണ്ടാക്കിയല്ലോ. സിറാജുൽ ഹുദയുടെ കീഴിലാണല്ലോ ഈ പള്ളിയും, കല്ലാച്ചി ടൗണിലെ മാർക്കറ്റ് പള്ളിയും, അതുപോലെ പേരാമ്പ്ര ടൗണിൽ അതിപ്രധാനമായ സ്ഥലത്ത് നമ്മളിങ്ങനെ അങ്ങ് പോകുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പള്ളി ഇടത് ഭാഗത്ത് കാണാം. അതൊക്കെ സിറാജുൽ ഹുദയുടെ സംഭാവനകളാണ്. കല്ലാച്ചി പള്ളി സ്ഥലം മതിയാകാതെ വന്ന് ഒരുപാട് പ്രയാസങ്ങൾ ആയപ്പോൾ അതൊന്ന് വിപുലീകരിക്കാം എന്ന് തോന്നി. അതിന് നല്ല ഒരു സഹായം ചെയ്തൊരു നല്ല മനുഷ്യനുണ്ട്, വളരെ ഇഖ്ലാസുള്ളൊരു മനുഷ്യൻ. അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്കും എല്ലാം ഖബൂൽ ചെയ്യട്ടെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെറിയൊരു സംഖ്യ അതിനുവേണ്ടി തന്നുവെങ്കിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു 10
15 ലക്ഷം റുപ്പികയോളം അതിൻ്റെ പണി തീർക്കാൻ വേണം. പള്ളിയാണല്ലോ, കല്ലാച്ചി മാർക്കറ്റിലെ പള്ളിയെക്കുറിച്ച് ആരോടും വിവരിക്കേണ്ടതില്ല. ഈ സദസ്സിലുള്ള ഏകദേശം ആളും അവിടെ കയറി നിസ്കരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പള്ളി വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ അള്ളാഹു തആല അങ്ങനെ തോന്നിപ്പിച്ചു. അതിന് വല്ലാതെ പണിയെടുത്ത ഒരാളായിരുന്നു നമ്മുടെ ചിയ്യൂർ അബ്ദുള്ള മുസ്ലിയാരും, അതുപോലെ മരണപ്പെട്ടു പോയ അഹമ്മദ് ഹാജിയും. അള്ളാഹു രണ്ടാളുകൾക്കും സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ പള്ളിയുടെ പണി പൂർത്തീകരിക്കാൻ ഒരു 10-15 ലക്ഷത്തോളം റുപ്പിക വേണം. നിങ്ങളിൽ നല്ല മനസ്സുള്ളവർ, ഇപ്പോൾ ഇന്ന് പിരുവൊന്നും തുടങ്ങിയല്ല, അങ്ങനൊന്നും വിചാരിക്കണ്ട, ഞാൻ വിഷയം പറഞ്ഞിടുകയാണ്. നിങ്ങൾ നല്ല മനസ്സുള്ളവർ, ആ കല്ലാച്ചി പള്ളിയാണോ, ഒരുപാടാക്കി ഉപകരിക്കുന്നതാണ്. 1 ലക്ഷം റുപ്യ എൻ്റെ വകയിൽ, 50,000 എൻ്റെ വകയിൽ, 2 ലക്ഷം റുപ്യ എൻ്റെ വകയിൽ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ല തീർത്തും 10-15 ലക്ഷവും ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ സുഖമായി, നമുക്ക് വേറെയും പള്ളി ഉണ്ടാക്കാലോ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അൽഹംദുലില്ല ഒരു 5-6 പള്ളിയുടെ പണി പല സ്ഥലത്തായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അള്ളാഹു തന്നെയാണല്ലോ വിജയിപ്പിച്ച് തരേണ്ടത്. നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങളുടെ ദുആയും നിങ്ങളുടെയൊക്കെ സഹകരണവുമാണ് സിറാജുൽ ഹുദയുടെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ സഹകരണങ്ങളും സ്വീകരിക്കട്ടെ. ഈ സ്ഥലം വാങ്ങാൻ വേണ്ടി സംഖ്യകൾ തന്നവരുണ്ട്. ഞാൻ ആദ്യമായി ഈ ടൗണിൽ ഈ സ്ഥലമെടുത്തപ്പോൾ പലരും 1 ലക്ഷം 1 ലക്ഷം തന്ന ഒരുപാട് ആളുകൾ നാദാപുരം പരിസരങ്ങളിലുണ്ട്, അതുപോലെ അതിൽ കൂടുതൽ തന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് പോകും. സഹോദരന്മാരെ, സിറാജുൽ ഹുദയുടെ സംഭാവനയ്ക്ക് പ്രത്യേക കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ പോയിട്ട് വേണമെങ്കിൽ സ്വകാര്യത്തിൽ പേരെഴുതി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ പിരിവിൻ്റെ സ്റ്റേജല്ല, ഇവിടെ തബാർക്ക സൂറത്ത് പറയുന്ന സ്റ്റേജാണ്. ഓരോ നാട്ടിൽ നിന്നും ബസ്സുകൾ വരാൻ വേണ്ടി സഹായിച്ചവരും സംഘടിപ്പിച്ചവരുമുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ സ്വർഗത്തിലേക്ക് വാഹനം അള്ളാഹു ഓശാരമായി നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങളാണ് എല്ലാ കാര്യങ്ങളും. പണമുള്ളവർക്ക് അള്ളാഹു തആല പണം കൊടുത്തു, അതൊരു അനുഗ്രഹമാണ്. അറിവുള്ളവർക്ക് അള്ളാഹു അറിവ് കൊടുത്തു, അതൊരു അനുഗ്രഹമാണ്. അള്ളാഹു തആല ആരോഗ്യമുള്ളവർക്ക് ആരോഗ്യം കൊടുത്തു, അതൊരു അനുഗ്രഹമാണ്. സ്വാധീനമുള്ളവർക്ക് സ്വാധീനം കൊടുത്തു, അതൊരു അനുഗ്രഹമാണ്. അങ്ങനെ അനുഗ്രഹങ്ങൾ പലതാണ്. ആർക്ക് അള്ളാഹു ഏത് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടോ, അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഈ പാവപ്പെട്ട ഞാൻ വിവരമുള്ളവനല്ല, വിവരമുള്ള മഹാന്മാർ അവരുടെ കൂടെ നടന്നും അവർക്ക് ഖിദ്മത്തെടുത്തും വിവരമുള്ളവരുടെ കിതാബുകൾ നോക്കിയും മറ്റു പലരും കാണിച്ചു തന്നും. അങ്ങനെ ചെറിയ അറിവ്, ആ ചെറിയ അറിവ് വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം വെച്ച് ഞാനിങ്ങനെ ഇരിക്കാൻ പാടില്ല, എനിക്ക് അള്ളാഹു തന്ന അനുഗ്രഹത്തിൽ നിന്ന് ഞാൻ ചെലവാക്കണം. ചെലവഴിക്കുക എന്നത് എൻ്റെ കർത്തവ്യമാണ്. അങ്ങനെ ഞാൻ ചെലവഴിക്കുകയാണ്. 7 ദിവസം എനിക്കറിയാവുന്ന കുറച്ച് കാര്യം പറയാം. പക്ഷേ ഇത് പറയാൻ എനിക്ക് ഇവിടെ സ്റ്റേജ് കെട്ടണം. ആ സ്റ്റേജ് കെട്ടാൻ അധ്വാനിക്കുന്നവർ, ഈ കാര്യങ്ങളൊക്കെ നടത്താൻ അധ്വാനിക്കുന്നവർ, അത് മതിയോ, വെറും സ്റ്റേജ് മതിയോ? ആൾക്കാർ ഈ സദസ്സിലെത്തണ്ടേ? സദസ്സിലെത്തണമെങ്കിൽ അതിൻ്റെ പ്രചരണ പ്രവർത്തനത്ത് ധാരാളം ആളുകൾ ഒരുപാട് ദിവസങ്ങൾ മെനക്കേട്ട് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നവർ ആളുകൾ ഇവിടെ എത്തണമെങ്കിൽ ഒരു പ്രദേശത്ത് നിന്ന് ഒരു ബസ് സംഘടിപ്പിച്ചു, അവർ ആ ബസ്സിൽ കുറേ ആളുകൾ ഇവിടെ എത്തി. അവരൊക്കെ ഇവിടെ എത്തിച്ചവർ എല്ലാവരും ഈ ഒരു ഇൽമിൻ്റെ പ്രചരണത്തിൽ ഖുർആനിൻ്റെ ആശയങ്ങൾ, ഖുർആനിൻ്റെ മഹത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ സഹകരിക്കുന്നവരാണ്. ആ സഹകരിക്കുന്നവർക്കെല്ലാം അല്ലാഹുവേ, നീ സൂറത്ത് തബാറക മുഖേന ഖബറിലും നിന്റെ കോടതിയിലും ഞങ്ങൾക്കെല്ലാവർക്കും രക്ഷ നൽകണം റഹ്മാനെ. നാളെ മുതൽ കൂടുതൽ ആളുകൾ അവരവരുടെ വാഹനത്തിലും വേറെ വാഹനങ്ങൾ സംഘടിപ്പിച്ചും കൂടുതൽ ആളുകൾ വരാൻ വേണ്ടി ശ്രമിക്കണം എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് പോകട്ടെ. ഈ മഹത്തായ സൂറത്ത് തബാറക സൂറത്ത് تبارك الذي بيده الملك وهو على كل شيء قدير നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ, വലിയ ബഹുമാനമുള്ള ഈ സൂറത്ത് എല്ലാവരും മനഃപ്പാഠമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സൂറത്ത്, ഈ 30 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത്, അതൊരു രാത്രിയിൽ ഒരാൾ ഓതിയാൽ ഒരു റിപ്പോർട്ടിൽ കാണാം. ഫക അന്നഹു അഹ്യാ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്ർ
അന്നത്തെ ദിവസം ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്തവനെ പോലെയാണെന്ന് വരെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. 30 ആയത്തുകളാണത്, അതേസമയത്ത് 330 വചനങ്ങളാണ് ആ സൂറത്തിലുള്ളത്, 1321 അക്ഷരങ്ങളാണുള്ളത്. ഈ മഹത്തായ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും രാത്രിയിൽ ഓതിയ സൂറത്ത്. ഒന്നാമതായി ഞാൻ പറയട്ടെ, ഇന്ന് മുതൽ എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ തബാറക്ക സൂറത്ത് ഓതുമെന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ തീരുമാനിക്കണം. ഓതാൻ പറ്റുന്ന സമയത്ത് സ്ത്രീകളെ, നിങ്ങളും ഈ സൂറത്ത് ഓതിയിരിക്കണം. തബാറക്ക സൂറത്ത് ഓതാതെ ഒരു രാത്രിയും നമ്മൾ കിടന്നുറങ്ങരുത്. ആ സൂറത്ത് ഞാൻ പറയട്ടെ, കുറേ ദിവസം നമ്മൾ ഓതുമ്പോൾ താനേ തന്നെ മനഃപ്പാഠമാണ്. ഇനി അല്ലെങ്കിൽ അത് മനഃപ്പാഠമാക്കാൻ കുറച്ച് നമുക്കങ്ങ് ഇരിക്കാം. കുറച്ച് കൂടുതൽ സമയം ഒരു ദിവസം ഒരഞ്ചോ പത്തോ പ്രാവശ്യം ഓതിയാൽ നമുക്കത് വേഗം മനഃപ്പാഠമാകും. മനസ്സിൽ എല്ലാ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരുടെ മനസ്സിലും തബാറക്ക സൂറത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ടാകണം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. വേറെയും കാണാം, ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മൻ ഖറഅഹാ ഈ സൂറത്തുൽ മുൽക്ക് തബാറക്ക സൂറത്ത് വല്ലവനും ഓതിയാൽ യജീഉ യൗമൽ ഖിയാമത്തി അലാ ജിനിഹത്തിൽ മലായികത്തി വലഹു വജ്നുൻ വജ്ഹും ഫിൽ ഹുസ്നി കവജ്ഹി യൂസുഫ് അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗി പോലെ ഭംഗിയുള്ള മുഖവുമായി മലക്കുകളുടെ ചിറകിന്റെ മേൽ സഞ്ചരിക്കാൻ കഴിയും ഈ സൂറത്തു തബാറക്ക ഓതുന്നവന് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ കാണാം. അങ്ങനെ വളരെയേറെ മഹത്വമുള്ള ഈ സൂറത്ത്, അതിൻ്റെ തുടക്കം തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. തബാറക്ക, അതൊരു വല്ലാത്ത വാചകമാണ്. തബാറക്ക, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പല സ്ഥലത്തും സുബ്ഹാന എന്ന് കാണാം. സുബ്ഹാന അള്ളാഹുവിനെ പുകഴ്ത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമാണ് സുബ്ഹാന. സുബ്ഹാന അത് വേറെ ആരെ സംബന്ധിച്ചും അങ്ങനെ പ്രയോഗിക്കാറില്ല. ഇതേപോലെ അള്ളാഹുവിനെ പുകഴ്ത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വചനമാണ് തബാറക എന്നത്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം, പണ്ഡിതന്മാർ പറഞ്ഞു തബാറക്ക സൂറത്ത് സർഫാവൂല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ സർഫാക്കി വന്ന പോലെ തബാറക്ക തബാറക്കോ എന്ന് പറയാൻ കഴിയൂല എന്നല്ല, മറിച്ച് തബാറക്ക എന്ന വചനം സൂറത്തല്ല, തബാറക്ക എന്ന ആ വാക്ക് അത് അള്ളാഹുവിനെ പുകഴ്ത്തി പറയാനുള്ളതായതിനാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പോലും മുതബാറക്ക് എന്നോ മുതബാരിക്ക് എന്നോ മുബാരിക്ക് എന്നോ പറയില്ല, പറയാൻ പാടില്ല. തബാറക്ക എന്ന ആ വാക്കുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തി പറയും. തബാറക്ത തബാറക്ക ഇങ്ങനെ ആ വാക്ക് ഉപയോഗപ്പെടുത്താം. വേറെ ആ വാക്ക് വേറെ ധാതു ആ ധാതുവിൽ നിന്ന് പിടിച്ചെടുത്ത് വേറെ വാചകങ്ങളിലേക്ക് പോകാത്ത നിലക്കുള്ളൊരു വാചകമാണ് തബാറക്ക എന്ന വാചകം. തബാറക്ക അതിൻ്റെ ഉദ്ദേശാർത്ഥം എന്താണ്? പണ്ഡിതന്മാർ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. തബാറക്ക എന്നതിന് മാത്രം ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകി. അതിലൊന്നാണ് തഖദ്ദസ, അല്ലാഹു തആല പരിശുദ്ധനായി മഹത്വമുള്ളവനായി. മറ്റൊന്നാണ് തബാറക്ക എന്ന് പറഞ്ഞത് ബറക്കത്ത്. നമ്മൾ സാധാരണ അയാൾ നല്ല ബറക്കത്തുള്ള ആളാണ് അല്ലെങ്കിൽ അതിൽ നല്ല ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിചാരിച്ചതിനേക്കാളും കൂടുതൽ കിട്ടുമെന്നാണ്. അങ്ങനെയുള്ള വിചാരിച്ചതിലും കൂടുതൽ കിട്ടുക, അതിനാണല്ലോ നമ്മൾ ബറക്കത്ത് എന്ന് പറയുക. അതാണ് സിയാദത്തുൽ ഖൈർ എന്ന് പറയുന്നത്. വിചാരിച്ചതിലും കൂടുതൽ ആ കച്ചവടത്തിൽ നല്ല ബറക്കത്താണെന്ന് തന്നെ തുടങ്ങുമ്പോൾ നമ്മൾ അത്രയൊന്നും വിചാരിച്ചില്ല, അതിനേക്കാളും ഉഷാറാണെന്നാണ്. അത് ബറക്കത്ത് കൂടുതൽ കിട്ടുക. അപ്പോൾ തബാറക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹു ധാരാളം കൊടുക്കുന്നവനാണ്, ധാരാളം കൊടുക്കുന്നവനാണ്. തബാറക്ക അൽ ബറക്കത്തു അൽ കസ്റത്തു മിൻ കുല്ലി ദീ ഖൈർ. അപ്പോൾ തബാറക്ക അതിന് മറ്റൊരു വ്യാഖ്യാനമാണ് തആല ഉന്നതനായി. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്
അധികാരം കൈവശത്തിലുള്ള രാജാവായ അല്ലാഹ് അവൻ ഉന്നതനായി, അവൻ ഏറ്റവും വലിയ ഔന്നത്യമുള്ളവനാണ്. മറ്റൊന്ന് തആല അതാഹു, അവൻ്റെ കൊടുതി ധാരാളമുണ്ടായി. വക്കസുറ സാദ വക്കസുറ, മറ്റൊരർത്ഥം നമ്മൾ സാധാരണയായി കുളം, കുളത്തിന് ബിർക്കത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണത്? അതെ, അതുപോലെ ബറക്കൽ ബഈറു, ഒട്ടകം മുട്ടുകുത്തി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒട്ടകം അതിൻ്റെ മുട്ടുകുത്തി അതിൻ്റെ കിടക്കുമ്പോൾ ആ സ്ഥലത്ത് ഒട്ടകം സ്ഥിരമായി. അതുപോലെ തന്നെയാണ് വെള്ളം ഒരു സ്ഥലത്ത് സ്ഥിരമാകുമ്പോൾ അതിനാണ് കുളം എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ബർക്കത്ത് എന്നതിന് സ്ഥിരപ്പെടുക എന്നങ്ങനെ ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ തബാറക എന്ന വാചകത്തിനുള്ള ഒരു മഅന ദാമ വസബത ഇൻആമുഹു, അല്ലാഹു തആല ഒരിക്കലും ഇല്ലായ്മ എന്ന ഒരു വിഷയം അല്ലാഹുവിനുണ്ടായിട്ടില്ല. അവൻ ഉള്ളതിന് തുടക്കമില്ല, അവനെന്നും ഉള്ളവനാണ്, അവൻ്റെ അനുഗ്രഹങ്ങളും എന്നും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ അർത്ഥം പറഞ്ഞ്, ഈ വ്യാഖ്യാനം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, വേറെയും ധാരാളമുണ്ട്. അവിടെ തന്നെയാണ് പണ്ഡിതന്മാർ വിവരിക്കുന്നു, ലാ വലാ യുഖാലു മുതബാറകുൻ വലാ മുബാറകുൻ, അല്ലാഹുവിനെ സംബന്ധിച്ച് മുതബാറക് എന്ന് പറയൂല, മുബാറക് എന്ന് പറയൂല. കാരണം അല്ലാഹുവിൻ്റെ പേരുകളും അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളും എങ്ങനെയാണോ വന്നിട്ടുള്ളത് വന്നതുപോലെ പറയുകയല്ലാതെ നമ്മുടെ വകയിൽ നമുക്ക് അല്ലാഹുവിന് പേര് വെക്കാൻ പറ്റൂല. നമ്മുടെ വകയിൽ അല്ലാഹുവിന് പേരോ വിശേഷണങ്ങളോ പറയാൻ പറ്റൂല. അല്ലാഹുവിൻ്റെ മഹത്വം അത്രയും വലുതാണ്. അതുകൊണ്ടാണ് മുമ്പൊരിക്കൽ നമ്മുടെ സത്യദിന പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ അല്ലാഹുവിൻ്റെ പേര്, അതാ ഖുർആനിൽ വന്ന പേര്, ഹദീസിൽ വന്ന പേര്, അത്തരം പേരുകൾ തന്നെയാണ് ദുആ ചെയ്യുമ്പോൾ വിളിക്കാൻ ശ്രമിക്കേണ്ടത്. ഉദാഹരണത്തിന് റഹ്മാനെ, റഹീമെ, കരീമെ, അങ്ങനെ തുടങ്ങിയിട്ട് റബ്ബേ, അള്ളാ, ഇങ്ങനെ തുടങ്ങിയ അള്ളാഹുവിൻ്റെ പേരുകൾ നമുക്ക് ഖുർആനിലും ഹദീസിലും നിന്ന പേരുകൾ തന്നെയാണ് വിളിക്കാൻ ശ്രമിക്കേണ്ടത്. എത്രത്തോളം തെറ്റാണെന്ന് വിധി പറയുന്നില്ലെങ്കിലും തമ്പുരാനെ എന്ന് വിളിക്കുന്നത് പോലും നല്ലതല്ല. കാരണം അള്ളാഹുവിന് അള്ളാഹു തആല തന്നെ വെച്ച പേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന പേര്, അങ്ങനെ നൂറുകണക്കിന് പേരുകളുണ്ടല്ലോ. ആ പേര് വിളിച്ചുകൊണ്ട് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹാ, അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതും വിളിക്കുന്നതുമാണ് കൂടുതൽ ശരി എന്ന് ഞാൻ മുമ്പൊരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പടച്ച തമ്പുരാനെ എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാന്ന് പറയുകയോ അല്ലെങ്കിൽ ഹറാമ് ചെയ്തു എന്ന് വിധിക്കുകയൊന്നും വേണ്ട, അവർ അങ്ങനെ വേണ്ട. അതേസമയത്ത് കൂടുതൽ നല്ലത് അള്ളാഹുവിന് ഖുർആനിലും ഹദീസിലും വന്ന അതേ പേരുകൾ തന്നെ പറയുന്നതാണ്. മുതബാറക് എന്നും മുബാറക് എന്നും പേര് പറയരുതെന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിനെ പോലെ പണ്ഡിതന്മാർ പ്രത്യേകം തന്നെ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചിട്ടുള്ളത്. തബാറക്ത ലാ മുഅ്തി ലിശൈഇൻ മനഅതഹു വലൈസ ലിമാ അഅതൈത യാ റബ്ബി മാനിഉ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഉന്നതിയുള്ളവനാണ്, അവൻ സ്ഥിരപ്പെട്ടവനാണ്, അവൻ എന്നും നിലനിൽക്കുന്നവനാണ്, ഏറ്റവും വലിയ മഹത്വമുള്ളവനാണ്. ഒരു സൃഷ്ടികളോടും അവന് തുല്യതയില്ല, ഒരു സൃഷ്ടിയും അല്ലാഹുവിനോട് തുല്യതപ്പെടുന്നില്ല. ആ അല്ലാഹു ജല്ല ജലാലുഹു, അവൻ ഇവിടെ ഇല്ലെന്നത് ഒരു ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവരുണ്ടാവുക എന്നത് ഏത് ബുദ്ധിയും പറയുന്ന കാര്യമാണ്. ആ റബ്ബ് സുബ്ഹാനഹു വതആല ഉള്ളതിന് തുടക്കം ഇല്ല, അവനൊരു മാറ്റവും ഉണ്ടാവുകയില്ല, അവൻ എന്നും ഏകനാണ്, ഒന്നിനോടും തുല്യനല്ല. അവന് സ്ഥലത്തിൻ്റെ ആവശ്യമില്ല, അവൻ കാണാൻ കണ്ണ് വേണ്ട, അവന് പിടിക്കാൻ കൈ വേണ്ട, അവനതാ ഒരവയവത്തിൻ്റെയും ആവശ്യമില്ല, അവൻ അവയവം ഉള്ളവനല്ല, അവൻ സ്ഥലകാലതീതനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ എല്ലാ മഹത്വങ്ങളെയും വിളിച്ചുപറയുന്ന ഒരു വാചകമാണ് തബാറക. ഓ സുഹൃത്തുക്കളെ, ഈ തബാറക എന്ന വാചകം പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ സൂറത്തുൽ ഫുർഖാനിൻ്റെ തുടക്കം തന്നെ തബാറകല്ലദീ നസ്സലൽ ഫുർഖാൻ, പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയല്ലോ, ആ ഇറക്കിയ റബ്ബ് അതാ ഖൈറും ബറക്കത്തും ധാരാളം നൽകുന്നവനാണ്.
കൂടുതൽ നന്മ ചെയ്യുന്നവനാണ് എന്നിങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന തബാറക സൂറത്തുൽ ഫുർഖാനിന്റെ തുടക്കം അതാണ്. ഇതുപോലെ ആറാഫ് സൂറത്തിൽ തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധമായ സൂറത്തുൽ ഫുർഖാനിൽ തന്നെ തബാറക്കല്ലദീ ഇൻശാ ജഅല ലക ഖൈറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ ഫുർഖാനിലെ 61-ാമത്തെ ആയത്തിൽ തബാറക്കല്ലദീ ജഅല ഫിസ്സമായി ബുറൂജൻ, അവിടെ തബാറക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ മുഅ്മിനൂനയിൽ ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാഫിറു സൂറത്തിൽ ഫതബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. തബാറക്കല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർളീൻ സൂറത്തുർ റഹ്മാനിൽ തബാറക്കസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്രാം എന്നുണ്ട്. തബാറക്കല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർളീൻ സൂറത്തു സുഖ്റുഫിലുണ്ട്. 9-ാമതായി നമ്മൾ പരാമർശിക്കുന്ന, നമ്മൾ സംസാരിക്കുന്ന സൂറത്തുൽ മുൽക്കിൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, ഈ തബാറക്ക എന്ന വാചകം 9 സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. തബാറക്ക ഏറ്റവും വലിയ മഹത്വമുള്ളവനായി എല്ലാ ശക്തികളിലും വ്യത്യസ്തനായി എല്ലാ നന്മകളും എത്രയോ കൊടുക്കുന്ന രാജാവായി, അതാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അവിടെ ഒന്നുകൂടിയുണ്ട്, അല്ലദീ ബിയദിഹിൽ മുൽക്ക്, അവന്റെ കൈവശത്തിലാണ് അധികാരം, സർവ അധികാരവും അല്ലാഹുവിന് മാത്രമാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലദീ ബിയദിഹിൽ മുൽക്ക്, യദ് എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. യദ് എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സാധാരണ നിലക്ക് നമ്മൾ പറയുമ്പോൾ യദ് എന്നത് അവയവം, കൈ എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. അള്ളാഹുവിന് അവയവം ഇല്ലെന്ന്, അവയവം ഉണ്ടാകാൻ നിവൃത്തിയില്ലെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാ ഇമാമിയങ്ങളും യോജിച്ച് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ടാകാൻ വകുപ്പില്ല. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ യദിലാണ് എല്ലാ അധികാരവും എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു സ്ഥലത്ത് എന്ന് സൂറത്തുൽ ബഖറയിൽ ഒരു സ്ഥലത്തുണ്ട്. അതായത് അവന്റെ കയ്യിലാണ് നിക്കാഹിന്റെ അധികാരം, നിക്കാഹിന്റെ ഇടപാടിന്റെ അധികാരം. അവിടെ കയ്യില്ലാത്ത ആളാണ് നിക്കാഹ് ചെയ്യുന്നതെങ്കിലും, അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതെങ്കിലും, അയാൾക്കും അവിടെ തന്നെ കൈ എന്ന് അവിടെ പ്രയോഗം അങ്ങനെയാണ്. ബിയദിഹി കൈവശം, നമ്മൾ സാധാരണ പറഞ്ഞത് ആ നാട് അയാളെ കൈവശത്തിലാണ്, ആ പറമ്പ് അയാളെ കൈവശത്തിലാണ്, അല്ലെങ്കിൽ അയാളെ കയ്യിലാണ്, ആ സദസ്സിനെ അയാൾ കയ്യിലെടുത്തു. ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് മലയാളത്തിൽ തന്നെ, സദസ്സിനെ കയ്യിലെടുത്തു എന്ന് പറയുമ്പോഴേക്ക് ആ സദസ്സിലുള്ള ആൾക്കാരൊക്കെ അയാളെ കയ്യിലൊതുക്കി. കൈ എന്ന ഈ അവയവം ആരും ചിന്തിക്കാറില്ല, അങ്ങനെ ഒരു അവയവം അല്ലേ. അപ്പൊ ബിയദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ അധികാരം പൂർണ്ണമായും അള്ളാഹുവിനാണ് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും വിശദീകരിച്ചു. പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് മാമനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ എന്നുണ്ട്. എന്റെ രണ്ട് യദ് കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദമിനെ സുജൂദ് ചെയ്യാൻ നിനക്കെന്തായിരുന്നു തടസ്സം എന്ന് ഇബ്ലീസിനോട് ചോദിച്ചതായുണ്ട്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, അതെ അങ്ങനെ അള്ളാഹു തആല പറയാൻ കാരണം എന്താണ്? അങ്ങനെ പറയാൻ കാരണം, സാധാരണ എല്ലാവരും ജനിക്കല് ഒരു ബാപ്പയും ഒരു ഉമ്മയും ഉണ്ടായിട്ട് അങ്ങനെ ജനിക്കല, അതന്നെ വിളിച്ചാൽ അങ്ങനെ ബാപ്പയുമായിട്ട് ജനിച്ചല്ല, അല്ല ഡയറക്റ്റ് അങ്ങ് പഠിച്ചതാ. അപ്പൊ അള്ളാഹു ഡയറക്റ്റ് പഠിച്ചത് കൊണ്ടാണ് അള്ളാഹു തആല അങ്ങനെ പ്രയോഗിച്ചത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അതാണ് ഖലഖ്തു ബിയദയ്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇരിക്കട്ടെ, അങ്ങനെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാവരും കൂടി ഒറ്റ കൈയാണ് എന്ന് പറയും ചിലപ്പോൾ, അവരെല്ലാവരും കൂടി ഒറ്റ കൈയാണ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ശക്തിയാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പൊ ഖുദ്റത്ത്, ശക്തി, നിഅമത്ത്, അനുഗ്രഹം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അർത്ഥങ്ങളിൽ പറയുന്ന ഒരു വാക്കാണ് യദ് എന്ന വാക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരം മുഴുവനും അള്ളാഹുവിൻ്റെ കൈവശത്തിലാണ്, അള്ളാഹുവിനാണ് അധികാരം മുഴുവനും എന്നർത്ഥം. എല്ലാ അധികാരവും അള്ളാഹുവിനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്,
അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എല്ലാ അധികാരവും അവന്റെ കൈവശത്തിലാണെന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ ഒരാൾക്കും ഒരധികാരവുമില്ല. എല്ലാ അധികാരവും അല്ലാഹുവിനാണ്. നമ്മൾ സാധാരണയായി പലർക്കും അധികാരമുണ്ടെന്ന് ചിലപ്പോൾ പറയും. ആ ആ ആ പീഡികയിൽ എൻ്റെ അധികാരമാണ്, ഈ നാട്ടിൽ അതെ ആ മന്ത്രിയുടെ അധികാരമാണ്, അല്ലെങ്കിൽ കലക്ടറുടെ അധികാരമാണ്, അല്ലെങ്കിൽ ആ പണക്കാരൻ്റെ അധികാരമാണ്, ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ ബാഹ്യമായ അധികാരങ്ങളാണ്, ഒരിക്കലും യഥാർത്ഥ അധികാരമല്ല. യഥാർത്ഥ അധികാരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരമാണ്. കാരണം എവിടെ എന്തധികാരം ആർക്കൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം അധികാരം അള്ളാഹുവിനാ. അതുകൊണ്ടാണ് ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഉ. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, പറയൂ നബിയെ, എല്ലാ അധികാരത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹ്, തൂത്തിൽ മുൽക്ക മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഉദ്ദേശിക്കുന്ന അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം എടുത്തു കളയുന്നു. വതുഇസ്സു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ നീ ഔന്നത്യത്തിലാക്കുന്നു. വതുദില്ലു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിക്കുന്നു. ബിയദികൽ ഖൈർ, സർവ നന്മയും നിന്റെ അധികാരത്തിലാണ്. ഇന്നക അല കുല്ലി ശൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. മിൽക്ക് മുൽക്ക് മലക്കൂത്ത് പരിശുദ്ധ ഖുർആനിലുള്ള വാചകമാണ്. മിൽക്ക് മുൽക്ക് മലക്കൂത്ത്, ബാഹ്യമായി കാണപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുൽക്ക് എന്ന് ഉപയോഗിക്കും. അതാണ് ആലമുൽ മുൽക്ക് എന്ന് പറയും. അതേസമയം ബാഹ്യമായി കാണപ്പെടാത്ത അധികാരങ്ങളും അവിടെ വിഷയങ്ങളും വരുമ്പോൾ ആലമുൽ മലക്കൂത്ത് എന്ന് പറയും. അതാണ് ബിയദിഹി മലക്കൂത്ത് കുല്ലി ശൈ, മലക്കൂത്ത്. ഇപ്പോൾ ആഖിറത്തിലുള്ള പാരത്രീക ലോകത്തുള്ള വിഷയങ്ങൾ, നമ്മുടെ കൺകാഴ്ചയിൽ കാണാൻ പെട്ടെന്ന് കഴിയാത്ത വിഷയങ്ങൾ. കദാലിക നുരീ ഇബ്രാഹീമ മലക്കൂത്ത് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധികാരങ്ങൾ, അത് പെട്ടെന്ന് നമുക്ക് ബാഹ്യമായി കാണാൻ കഴിയുന്നതിനപ്പുറമാണ്. അപ്പോൾ അവിടെ മലക്കൂത്ത് എന്ന് പ്രയോഗിച്ചു. അതേസമയത്ത് സാധാരണ ബാഹ്യമായി കാണാനും മറ്റും കഴിയുന്ന വിഷയങ്ങൾ അതിന് മുൽക്ക് എന്ന് പ്രയോഗിക്കും. മിൽക്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം. ഉടമസ്ഥാവകാശം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അധികാരം, അതാണ് മുൽക്ക്. അപ്പം മിൽക്ക് മുൽക്ക്, അതേപോലെ തന്നെ മലക്കൂത്ത്, മൂന്ന് പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അറബി ഭാഷയിൽ കാണാൻ സാധിക്കും. ഇരിക്കട്ടെ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ എല്ലാ അധികാരത്തിൻ്റെയും ഉടമസ്ഥനാണ്. അതുകൊണ്ടായിരുന്നു സുഹൃത്തുക്കളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ചെറിയ അധികാരം കൊടുത്തു. ആർക്ക്? നുംറൂദിന്. നുംറൂദിന് ഒരു ചെറിയ അധികാരം കൊടുത്തു. ചെറിയ അധികാരം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം നാട് ഭരിക്കാനുള്ള ഒരു അധികാരം കൊടുത്തു. അല്ലാഹു തആല കൊടുത്തതാണ്. അങ്ങനെ അല്ലാഹു തആല കൊടുത്താൽ ചില അധികാരങ്ങളൊക്കെ പലർക്കും ലഭിച്ചു എന്ന് വരും. പക്ഷേ അതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവർ അല്ലാഹുവിനെ അറിയാത്തവരാണ്. ഏതൊരു അധികാരം ലഭിക്കുമ്പോഴും അതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവൻ ചിന്താശക്തിയില്ലാത്തവനാണ്. അതേസമയത്ത് ചിന്താശക്തിയുള്ളവൻ അഹങ്കരിക്കൂല. അവൻ ഏത് അധികാരം കിട്ടിയാലും ഏത് നിഅമത്ത് കിട്ടിയാലും അവൻ വിനയാന്വിതനാകും. ആ വിനയത്തോടുകൂടെ അവൻ ചിന്തിക്കും. അപ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു അവനാണ് എല്ലാ വിഷയത്തിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥനും അധികാരസ്ഥനുമെന്നത് ശരിക്കൊരു മനുഷ്യൻ ചിന്തിച്ചാൽ അവന് പിന്നെ അഹങ്കാരമുണ്ടാവില്ല. പക്ഷേ നുംറൂദ് എന്ന് പറയുന്ന ഭരണാധികാരി, ആ ഭരണാധികാരിയോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് അവൻ്റെ മനസ്സ് തിരിയാൻ വേണ്ടി അവനെ ക്ഷണിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അന്നാതാഹു അല്ലാഹുൽ മുൽക്ക്. അല്ലാഹു തആല ഒരു ചെറിയ അധികാരം കൊടുത്തപ്പോൾ അതിൻ്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തർക്കിച്ചവനെ നിങ്ങൾ കാണുന്നില്ലേ? മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് വറുകൾ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി
ഉദ്ഘാടനം ചെയ്തു തരാൻ വേണ്ടിയും അതിൻ്റെ പുറമേ നമ്മുടെ സോണിലുള്ള പ്രവർത്തകന്മാർ പരിശ്രമിച്ച് ഇവിടെ സംഘടിപ്പിച്ച സാന്ത്വനം വാഹനത്തിൻ്റെ താക്കോൽ ദാനം നൽകാൻ വേണ്ടിയും നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് തലഅൽ ബദറു അലൈന മിൻ സനിയത്തിൽ വദാഇ وجب الشكر علينا ما دعا لله داعي طلع البدر علينا من ثنية الوداع وجب الشكر علينا ما دعا لله داعي مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي صورتكلي ഉസ്താദവറുകളെ ഒരല്പവും പ്രയാസപ്പെടുത്തിക്കൂടാ എന്നതുകൊണ്ട് നമ്മുടെ ഉസ്താദിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞ് ഇൻഷാഅല്ലാ ബർക്കത്തോടുകൂടി ബാക്കി ഞാൻ സംസാരിക്കും. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാഅല്ലാ ഞാൻ പറഞ്ഞു വെച്ച ആയത്തിനെ സംബന്ധിച്ച് വിവരിക്കും എന്ന് ഓർമ്മപ്പെടുത്തും. പ്രകാശധീരം 2019 ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വേദിയിൽ നടക്കുന്നു. വന്നരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് സമാദരപൂർവം പ്രകാശധീരം പ്രഭാഷണ വേദിയിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് വേദിയിൽ പ്രൗഢമായ ഒരു ചടങ്ങ് നടക്കുന്നു. SYS അതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ വിളിപ്പേരാണ്. മതിലുകൾ തീർക്കാത്ത കരുണ പറ്റാത്ത യുവത്വത്തിൻ്റെ കർമ്മപഥം ഇല്ല. വേദനിക്കുന്ന മനുഷ്യജീവിതങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. താങ്ങായി തണലായി തലോടലായി ഞങ്ങളുണ്ട് കൂടെ. ചേർത്തു പിടിക്കാൻ തീരുമാനിച്ചുറച്ച് SYS നാദാപുരം സോൺ കമ്മിറ്റി സാന്ത്വന വാഹന സമർപ്പണം ഈ പ്രൗഢമായ വേദിയിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നു. സാന്ത്വന വാഹനത്തിൻ്റെ താക്കോൽ ദാനം നമ്മുടെ എല്ലാം അഭിമാനമായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് പ്രകാശതീരം വേദിയിൽ വെച്ച് താക്കോൽ ദാന നിർവഹണം നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ സാന്ത്വനം സമിതി ചെയർമാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സക്കാഫി കുമോളി, കൺവീനർ അബ്ദുള്ള മുസ്ലിയാർ കയക്കൊടി എന്നിവർ ചേർന്ന് വേദിയിൽ വെച്ച് ഏറ്റുവാങ്ങുന്നു. പൗരപ്രമുഖരായ ആളുകൾ നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രാസ്ഥാനിക നേതാക്കന്മാരുടെയും ഈ നാട്ടിലെ പൗരപ്രമുഖരായ ആളുകളുടെയും സാന്നിധ്യത്തിൽ എല്ലാ ബഹുമാനാദരവുകളോടെയും ഉസ്താദ് അവരെ സാന്ത്വനം വാഹനത്തിന്റെ താക്കോൽ ദാനം നിർവഹണത്തിനു വേണ്ടി ആദരപൂർവം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നാദാപുരം സോൺ SYS-ന്റെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പുതിയ വിചാരങ്ങളുമായി മുന്നിലേക്ക് വരുന്ന സാന്ത്വനം വാഹന സമർപ്പണത്തിന് സ്നേഹോപഹാരമായി സഹകരിച്ച സ്നേഹം പങ്കുവച്ച എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഹൃദയത്തിൽ പൊതിഞ്ഞ 1000 പ്രാർത്ഥനാ വജസ്സുകൾ.
الحمد لله الله ان مهتايا انغرهم கொண்டு കേരളത്തിലൂടെ നീളം സാന്ത്വന പ്രവർത്തനം കൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി 1000 വീടുകൾ ഉടനെ തന്നെ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു 100 കണക്കിന് വീടുകൾ ഇപ്പോൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു പലതിന്റെയും പണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു സിറാജുൽ ഹുദയുടെ 25-ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ആ 1000 വീടുകളിൽ 25 വീടുകൾ സിറാജുൽ ഹുദയുടെ ചെലവിൽ നിർമ്മിച്ചു കൊടുക്കാൻ പ്രഖ്യാപിച്ചിരുന്നു അൽഹംദുലില്ലാ 10-ഓളം വീടുകൾ ഇപ്പോൾ താക്കോൽ ദാനം കോട്ടയത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരിലും പാലക്കാടും അങ്ങനെ ഓരോ ജില്ലയിൽ ഓരോന്ന് വീതവും അല്ലാതെയും പാറക്കടവിൽ 2 വീടുകൾ അങ്ങനെ പല സ്ഥലത്തുമായി കുറേയേറെ വീടുകൾ ഇപ്പോൾ നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞു ഇനിയും കുറേ വീടുകൾ നിർമ്മിക്കേണ്ടതുണ്ട് ഒരു വീടിന് ഏറ്റവും ചുരുങ്ങിയത് 5 ലക്ഷം രൂപ വരും ഇനിയും ചില വീടുകൾ ചിലർ ഏറ്റെടുത്ത് കിട്ടേണ്ടതും ഉണ്ട് ഏതായിരുന്നാലും 1000-ഓളം വീടുകൾ കേരളത്തിൽ മുഴുക്കെ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വരുന്ന ധാരാളം ക്യാൻസർ രോഗികൾ എത്തിപ്പെടുന്ന RCCയുടെ സമീപത്ത് ഏകദേശം 10 കോടി രൂപ ചെലവിൽ ഒരു സാന്ത്വന കേന്ദ്രം അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകാറായി ഇൻഷാല്ലാ അടുത്തു തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടക്കും അതേപോലെ ഓരോ പ്രദേശങ്ങളിലും സാന്ത്വന കേന്ദ്രങ്ങളും സാന്ത്വന വളണ്ടിയർമാരും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കഴിഞ്ഞ ജലപ്രളയത്തിൽ ലോകാടിസ്ഥാനത്തിൽ പ്രശസ്തി നേടിയ താനൂരിലെ ജയ്സൽ അദ്ദേഹം SYS പ്രവർത്തനത്തിലൂടെ സാന്ത്വന പ്രവർത്തന രംഗത്ത് വന്ന ആളാണ് അദ്ദേഹത്തിനും അൽഹംദുലില്ലാ ഇപ്പോൾ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ SYS സാന്ത്വന പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം വളരെ ഭംഗിയായി നടക്കുകയാണ് നമ്മുടെ നാദാപുരം സോണിൽ ഒരു പ്രത്യേക വാഹനം അതിനുവേണ്ടി നല്ലവരായ ആളുകളുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിച്ച് നമ്മുടെ ഓരോ സെക്ടറിലും ഓരോ ദിവസം വീതം പോയി അത്യാവശ്യം ഉള്ള രോഗികളെ പരിചരിക്കാനും ചിലപ്പോൾ കൊണ്ടുപോയി ശുശ്രൂഷിക്കേണ്ടവരെ കൊണ്ടുപോകാനും ഒക്കെയുള്ള സംവിധാനം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാഹനം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനുവേണ്ടി പരിശ്രമിച്ച വിദേശത്തും നാട്ടിലുമുള്ള ഒരുപാട് ആളുകളുണ്ട് അതിന് നല്ല അധ്വാനം നടത്തിയ ആളാണ് നമ്മുടെ കുമ്മോളി ഇബ്രാഹിം സഖാഫി അതുപോലെ ഇസ്മായിൽ ഹാജി അതുപോലെയുള്ള കുറേ ആളുകൾ നന്നായി അതിന് അധ്വാനിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട VPM ഫൈസ് ഉസ്താദ് ഈ വില്യാപ്പള്ളി നമ്മുടെ സ്റ്റേജിലുണ്ട് ഞാൻ ഒരു 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അതിന് വേണ്ട ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന നിലക്ക് ഉസ്താദിനെ വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മഹാനായ ഉസ്താദ് അവറുകൾ നമുക്ക് ഉപദേശം നൽകി നമ്മുടെ ഈ മുത്തബറക്കായ സൂറത്തു തബാറക്ക സൂറത്ത് സംസാരിക്കുന്ന ഈ മഹത്തായ മജ്ലിസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഉസ്താദ് വിദേശത്തൊരു പരിപാടി ഈ പോകാൻ വേണ്ടിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വലിയ സന്തോഷമാണെന്ന് വന്ന് തുടങ്ങിത്തന്നാൽ എന്ന് പറഞ്ഞപ്പോൾ വളരെ റിസ്ക് എടുത്താണ് ഈ പരിപാടിക്ക് വന്നത് എന്നെനിക്കറിയാം അള്ളാഹു തആല അവിടുത്തേക്ക് ഇനിയും ഒരുപാട് കാലം അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും ഏറ്റിത്തരുമാറാകട്ടെ ആദരവോടെ ഉസ്താദ് അവറുകളെ ഈ പരിപാടി ഔപചാരികമായി
മഹാനായ ഷെയ്ഖുൽ ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല, പറഞ്ഞു വെച്ച കാര്യം വളരെ പെട്ടെന്ന് പറഞ്ഞ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് വയലിൻ ഇൻഷാല്ലാ അവസാനിപ്പിക്കും. നാളെ മുതൽ 7:30 എൻ്റെ വയലു തുടങ്ങും, അതിന് മുമ്പ് തന്നെ പരിപാടി തുടങ്ങും. 9:30 നമുക്ക് ഇൻഷാല്ലാ വയലു നിർത്തി 9:30 പിരിയണം. അങ്ങനെയാണ് നാളെ മുതൽക്ക് ഇൻഷാല്ലാ നടക്കുക. ഇന്ന് തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് നമ്മുടെ ഈ സാന്ത്വന വാഹനത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇൻഷാല്ലാ നാളെ മുതൽ 7:30 തന്നെ വയലു തുടങ്ങി 9:30 മുമ്പ് പിരിയുന്ന രൂപത്തിലായിരിക്കും വയലു നടക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 7:00 തന്നെ ഇവിടെ പരിപാടി ആരംഭിക്കും. 7:00 ഇൻഷാല്ലാ എൻ്റെ വയലു തുടങ്ങും. ഞാൻ പറഞ്ഞു വന്നിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ് സർവാധികാരവും. ഇനി ആർക്ക് എന്ത് അധികാരങ്ങളുണ്ടെങ്കിലും മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂടെയുള്ളവരെയും കൊന്നുകളയാൻ അധികാരിയായ ഫിറഔൻ ഫറോ ചക്രവർത്തി ശ്രമിച്ചപ്പോൾ അന്ന് ഈമാനുള്ള ഒരു വ്യക്തി കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞൊരു വാക്ക് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യാ ഖൗമി ലക്കുമുൽ മുൽക്കുൽ യൗമ ളാഹിരീന ഫിൽ അർദ്, ബാഹ്യമായ അധികാരം നിങ്ങൾക്കിന്നുണ്ടായിരിക്കാം. ഫമൻ യൻസുർനാ മിൻ ബഅസില്ലാഹി ഇൻ ജാഅനാ, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ ആർക്കാണ് നമ്മെ സഹായിക്കാൻ കഴിയുക? അപ്പൊ അള്ളാഹു ജല്ല ജലാലുഹു അവനാണ് യഥാർത്ഥ അധികാരമുള്ളവൻ. അതാണ് ബിയദിഹിൽ മുൽക്ക്, അധികാരം അള്ളാഹുവിൻ്റെ മാത്രമാണ്, അള്ളാഹുവിൻ്റെ അടുക്കലാണ് മുഴുവൻ അധികാരവും. വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇത് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു നുംറൂദ് എന്ന് പറയുന്ന ഭരണാധികാരി. ആ ഭരണാധികാരിക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവനെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവന് പറയാനുണ്ടായിരുന്നത് ആരാണ് റബ്ബ്? അള്ളാഹുവിനെയാണ് അവൻ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ റബ്ബി അല്ലദീ യുഹ്യീ വയുമീത്, എൻ്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്ന് മറുപടി നൽകി. അപ്പോൾ അവൻ ചെയ്തത് എന്താണ്? അവൻ്റെ അധികാരം ഉപയോഗിച്ച് രണ്ടാളെ ഇങ്ങോട്ട് വിളിച്ചു. പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞു, ഒരു മനുഷ്യനോട് പൊയ്ക്കോളാൻ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഞാനും ജീവിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും. ഒരുത്തനെ ഞാനിപ്പോൾ കൊല്ലാതെ വിട്ടു, അയാളെ ജീവിപ്പിച്ചു, മറ്റേ ഞാൻ കൊന്നു. അപ്പം നിൻ്റെ പടച്ചവന് മാത്രമല്ല എനിക്കും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയും എന്ന് അവൻ വാദിച്ചു. വാസ്തവത്തിൽ അവന് ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ മനസ്സിലായില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിപ്പിക്കുന്നു എന്ന് പറയുന്നത് ജീവിപ്പിക്കാൻ കാരണമായി പ്രവർത്തിക്കുന്നു എന്നല്ല. അല്ലാഹു തആല ശേഷം ഇൻഷാല്ലാ അടുത്ത് നാളെ നമുക്ക് സംസാരിക്കാനുണ്ട്, ഖലഖൽ മൗത വൽ ഹയാ, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എല്ലാ അധികാരവും അല്ലാഹുവിന്. അതുകൊണ്ടാണ് ബിയദിഹിൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രമാണ് അധികാരം. വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്ക് കൊണ്ടുവരുന്നു, എന്നാൽ പിന്നെ നീ പടിഞ്ഞാറ് നിന്ന് കിഴക്കിലേക്കൊന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ ഫബുഹിത്തല്ലദീ കഫർ, ആ സത്യനിഷേധിയായ മനുഷ്യന് മറുപടിയില്ലാതെ മുട്ടി വഷളായിപ്പോയി എന്ന് ഖുർആൻ പറഞ്ഞു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നത് കൊട്ടാരത്തിൽ നിന്ന്, നുംറൂദിൻ്റെ കൊട്ടാരത്തിൽ നിന്നാണ്. ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. നുംറൂദിൻ്റെ കൊട്ടാരത്തിൽ നിന്നാണ് എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കിട്ടാൻ വേണ്ടി അധികാരി എന്ന നിലക്ക്, ഭരണാധികാരി എന്ന നിലക്ക് നുംറൂദിൻ്റെ കൊട്ടാരത്തിലേക്ക് ഭക്ഷണത്തിന് ചെന്നു. ഭക്ഷണത്തിന് ചെല്ലുന്ന ആളുകളെല്ലാം അവന് സുജൂദ് ചെയ്യണം, അങ്ങനെയാണ് അവൻ്റെ നിയമം. എല്ലാവരും ഈ നുംറൂദിനെ സുജൂദ് ചെയ്യണം, സുജൂദ് ചെയ്യണം, അവനാണ് റബ്ബ് അല്ലെങ്കിൽ അവനാണ് ഇലാഹ് എന്ന് അംഗീകരിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം, എന്നാലേ അവൻ ഭക്ഷണം കൊടുക്കുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് തയ്യാറായില്ല. അപ്പം എന്താ കാരണം എന്ന് ചോദിച്ചു. എൻ്റെ റബ്ബിന് മാത്രമേ ഞാൻ സുജൂദ് ചെയ്യുള്ളൂ, ആ സമയത്താണ് നിൻ്റെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചതും ഈ മറുപടി ഉണ്ടായത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഭക്ഷണം നിനക്ക് തരില്ല, നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
ഭക്ഷണം കിട്ടാതെ നുംറൂദിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ഉറപ്പിന് യാതൊരു കുറവും ഇല്ല. ബിയദിഹിൽ മുൽക്ക്, അധികാരം മുഴുവനും അള്ളാഹുവിനാണ്. ഇവന്റെ അധികാരം താൽക്കാലികമായ ബാഹ്യമായ അധികാരമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിലേക്ക് പോവാണ്, ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. കൊട്ടാരത്തിൽ പോയിട്ട് ഭക്ഷണ സാധനമൊന്നും കിട്ടിയിട്ടില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരൽപ്പം മണലുള്ള ഒരു കുന്നിൻ്റെ സമീപത്ത് കൂടി പോവുകയാണ്. ആ മണൽ ഏകദേശം ഗോതമ്പപ്പൊടി പോലെയുള്ള മണൽ, വളരെ ലോലമായ മണൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മണലിൽ നിന്ന് മഹാനവർകൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയ ചാക്ക് നിറയെ, സഞ്ചി നിറയെ മണൽ നിറച്ചു. എന്തിനാണ് നിറച്ചത്? വീട്ടിലെത്തിയാൽ എൻ്റെ ചെറിയ കുട്ടികൾ, ഞാൻ ഈ വലിയ ചാക്കുമായി ചെല്ലുന്നത് കാണുമ്പോൾ കുട്ടികൾക്കൊരു സമാധാനം കിട്ടട്ടെ എന്ന് മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ചാക്ക് നിറയെ ഭക്ഷണത്തിന് പകരം, ഭക്ഷ്യവസ്തുവിന് പകരം പൂഴി നിറച്ചു. നേരെ അങ്ങ് ചെന്നു. കുട്ടികൾക്ക് വലിയ സന്തോഷമായി. കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി ഈ ചാക്കിൻ്റെ മേലെ ഇരുന്നും കയറിയും കളിക്കാൻ തുടങ്ങി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാനസികമായ ക്ഷീണമുണ്ട്, ശാരീരികമായ ക്ഷീണമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് മയങ്ങിപ്പോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മയങ്ങിപ്പോയപ്പോൾ ഇബ്രാഹിം നബിയുടെ ഭാര്യ, ആ ഭാര്യ വിചാരിച്ചു ഇപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം, ഭർത്താവ് ഉറങ്ങുന്ന സമയത്ത് ഞാനൊരു ചെറിയ ഭക്ഷണം പാകം ചെയ്താൽ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുകയും എൻ്റെ ഭർത്താവ് ഉറക്കു തെളിഞ്ഞാൽ കൊടുക്കുകയും ആകാമല്ലോ എന്ന നിലക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ കുറച്ച് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന് വെച്ച ഈ പൂഴിച്ചാക്കുണ്ടല്ലോ, ആ പൂഴിച്ചാക്ക് ഗോതമ്പത്തിൻ്റെ പൊടിയാണെന്ന നിലക്ക് പോയി ആ ചാക്ക് തുറന്നു. തുറന്നു നോക്കുമ്പോൾ നല്ല ഗോതമ്പത്തിൻ്റെ പൊടി, നല്ല എ ക്ലാസ് ഗോതമ്പത്തിൻ്റെ പൊടി. ആ മഹദി ആ പൊടി കൊണ്ടുപോയി നല്ല പത്തിരിയിട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കു തെളിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുന്നിൽ നല്ല പത്തിരി കൊണ്ട് കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഇതെവിടുന്ന് കിട്ടിയതാണ്? നിങ്ങൾ കൊണ്ടുവന്ന ഗോതമ്പ പൊടി എടുത്ത് ചുട്ടതാണ്, നിങ്ങൾ കൊണ്ടുവന്ന ഗോതമ്പപ്പൊടിയിട്ട് ചുട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ സന്തോഷം. ഇവിടെയാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ അധികാരം. ചിലപ്പോൾ അധികാരമുള്ളവൻ, ബാഹ്യമായ ചെറിയ അധികാരമുള്ളവൻ, അവർക്ക് ചിലപ്പോൾ തോന്നും എൻ്റെ അധികാരത്തിലാണ് മുഴുവനും എന്ന് തോന്നും. ആ തോന്നലായിരുന്നു നുംറൂദിനുണ്ടായിരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അധികാരത്തിൻ്റെ മുമ്പിൽ വിശ്വാസം പണയം വെച്ചിട്ടില്ല, ആ അധികാരത്തിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറച്ചു നിന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാത്ത വിധത്തിൽ അള്ളാഹു തആല ഭക്ഷണം നൽകി. പണ്ഡിതന്മാർ ഈ സംഭവം, ഇമാം ഖുർത്തുബി ഇതുപോലുള്ള പണ്ഡിതന്മാർ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ബിയദിഹിൽ മുൽക്ക്, അധികാരം മുഴുവനും അള്ളാഹുവിനാൻ. അള്ളാഹു ജല്ല ജലാലുഹു ആ അധികാരത്തെ അംഗീകരിച്ചു. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള കഴിവ് നമുക്ക് നൽകുമാറാകട്ടെ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരമുണ്ടായിട്ടും അല്ലാഹു ജല്ല ജലാലുഹു അക്രമം ചെയ്യുന്നില്ല, അനീതി ചെയ്യുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു ആ വലിയ അധികാരമുണ്ടായിട്ടും അവൻ കാരുണ്യം ചെയ്യുകയാണ്, എല്ലാവർക്കും കാരുണ്യം ചെയ്യുകയാണ്. അല്ലാഹു ഉണ്ടെന്ന് പറയുന്നവനും ഇല്ലെന്ന് പറയുന്നവനും, യുക്തിവാദിക്കും അതേ മതവിരോധിക്കും, അല്ലാഹുവിനെ ചീത്ത പറയുന്നവനും അവൻ വെള്ളം കൊടുക്കുകയാണ്, അവൻ ഭക്ഷണം കൊടുക്കുകയാണ്, ആരോഗ്യം കൊടുക്കുകയാണ്, എല്ലാം കൊടുക്കുകയാണ്. അതല്ലേ റഹ്മാൻ, റഹ്മാനായ അല്ലാഹ്. അതാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരമുണ്ടായിട്ടും കാരുണ്യത്തോടെ സർവ്വ നന്മകളും വിതരണം ചെയ്യുന്ന അല്ലാഹ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇവിടെയുള്ള അധികാരമുള്ള ആളുകളെ പോലെയുള്ള അധികാരമല്ല, മറിച്ച് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. വെറും മണൽ, ആ മണലിനെ ഗോതമ്പ പൊടിയാക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസവും ഇല്ല. അള്ളാഹുവിന് കിഴക്കൊതിക്കുന്ന സൂര്യനെ പടിഞ്ഞാറ് നിന്നുദിപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നുംറൂദിനെ വെല്ലുവിളിച്ചതല്ലേ, നീ ഒന്ന് പടിഞ്ഞാറുന്ന സൂര്യനെ കൊണ്ടുവരൂ. എന്നാൽ ആ നുംറൂദിനും
ഇവിടെ ആർക്കും എന്തും സംസാരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ അധികാരത്തിൽ അവൻ ഉദ്ദേശിക്കാതെ സംസാരിക്കാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ നുമ്രൂദിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട്, അത് ഞാനാ കൊണ്ടുവരുന്നത്, കേൾക്കുന്നുണ്ട് എന്ന് ഞാനാ, നിന്റെ വടച്ചവനല്ല, അതുകൊണ്ട് നിന്റെ വടച്ചവനൊന്ന് പടിഞ്ഞാറന്ന് കൊണ്ടുവരട്ടെ എന്ന് ഇബ്രാഹിം നബിയോട് ചോദിക്കാൻ അവന് തോന്നിയില്ല. കാരണം തോന്നിപ്പിക്കേണ്ടത് അള്ളാഹുവാണ്, അള്ളാഹു തോന്നിപ്പിച്ചില്ല. അഥവാ അവനെങ്ങാനും ചോദിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു പടിഞ്ഞാറ് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുമായിരുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ അതല്ല കാണിക്കുമായിരുന്നു. എന്നാൽ അന്നത് കാണിച്ചില്ലെങ്കിലും ഖിയാമത്ത് നാളാകുന്നതിന് മുമ്പ്, ലോകം നശിപ്പിക്കുന്നതിന് മുമ്പ് അതെനിക്ക് കഴിയുമെന്നത്, ഞാനാണ് ഈ സൂര്യനെ ഉദിപ്പിക്കുന്നതെന്നത് ബോധ്യപ്പെടുത്താൻ പടിഞ്ഞാറ് നിന്ന് സൂര്യനെ ഉദിപ്പിച്ചിട്ടല്ലാതെ അല്ലാഹു ലോകത്തെ നശിപ്പിക്കുകയില്ല. ബിയദിഹിൽ മുൽക്ക്, അധികാരം മുഴുവനും അവന് തന്നെയാണ്. വേറെ ആർക്കെന്ത് അധികാരമുണ്ടോ അതെല്ലാം അവന്റെ അധികാരത്തിന്റെ ചുവടയാണ്. അവൻ കൊടുക്കുന്ന അധികാരമല്ലാതെ ഇവിടെ ആർക്കും ഒരധികാരവുമില്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശയ്ഇൻ ഖദീർ. അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇൻഷാഅല്ലാ നാളെ നമുക്ക് വിഷയങ്ങളിലൊക്കെ കടന്ന് സംസാരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, അധികാരം അത് ഈ ലോകത്തുള്ള അധികാരം, അത് നിലനിൽക്കുന്ന അധികാരമല്ല. ഇവിടെയുള്ള അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നതല്ല, നിലനിൽക്കുന്ന അധികാരം അത് മുൽക്കം കബീറ, വലിയ അധികാരം, സ്വർഗത്തിൽ ലഭിക്കുന്ന അധികാരമാണ്. അതും കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അതിനുവേണ്ടി ആവശ്യമായ വിഷയങ്ങൾ ഇൻഷാല്ലാ നാളെ മുതൽക്ക് നമുക്ക് ധാരാളം പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു വലിയ ഭരണാധികാരിയായിരുന്നു ഹാറൂൺ റഷീദ് രാജാവ്. 16 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി, ഹാറൂൺ റഷീദ് രാജാവിൻ്റെ മകനാണ്. ആ മകൻ വാപ്പയുടെ കൂടെ അധികാരത്തിനില്ല. വെറും ചെറിയ തോലിൻ്റെ വസ്ത്രം ധരിച്ച്, തോലിൻ്റെ തൊപ്പി ധരിച്ച് ആളുകളെ കൂട്ടത്തിൽ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലൊന്നും വന്ന് ബന്ധപ്പെടാതെ അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ 16 വയസ്സുള്ള കുട്ടിയുണ്ടായിരുന്നു ഹാറൂൺ റഷീദ് രാജാവിൻ്റെ മകൻ. മക്ബറകളിലേക്ക് പോകും. മക്ബറകളിൽ പോയിട്ട് ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയും, ഖദ് കുന്തും ഖബ്ലനാ, ഖദ് കുന്തും തംലികൂന ദുനിയാ, നിങ്ങളൊക്കെ നമ്മുടെ മുൻഗാമികൾ, നിങ്ങൾ ഈ ദുനിയാവിനെ ഉടമയാക്കിയവരായിരുന്നു. ഫമാ അറാഹ മുഞ്ചിയത്തക്കും, ആ ദുനിയാവ് നിങ്ങളെ രക്ഷപ്പെടുത്തിയതായി ഞാൻ കാണുന്നില്ലേ. വഖദ് സിർത്തും ഇലാ ഖുബൂരിക്കും, നിങ്ങളൊക്കെ ഖബറിലേക്ക് പോയില്ലേ. ഫയാ ലൈത ശൈരി മാ ഖുൽതും വമാ ഖീല ലക്കും, നിങ്ങളെന്ത് പറഞ്ഞു, നിങ്ങളോടെന്ത് പറയപ്പെട്ടു. ഇത് പറഞ്ഞ് കരയുന്ന 16 വയസ്സുള്ളൊരു കുട്ടി രാജാവായ ഹാറൂൺ റഷീദ് രാജാവിനുണ്ടായിരുന്നു. ആ കുട്ടി ഒരു ദിവസം അങ്ങ് ചൊല്ലി, തുറവിഉനിൽ ജനാഇസു കുല്ല യൗമീ വയഹ്സുനുനി ബുകാഉന്നഇഹതി, ഞാൻ ജനാസകൾ കാണുകയാണ്, ഓരോ ദിവസവും ജനാസ കാണുമ്പോൾ, മയ്യത്തും കൊണ്ടുപോകുന്നത് കാണുമ്പോൾ, മയ്യത്ത് കട്ടിലുകൾ കാണുമ്പോൾ എന്നെ അത് ഭയപ്പെടുത്തുകയാണ്. വയഹ്സുനുനി ബുകാഉന്നഇഹതി, എന്നെ ദുഃഖിപ്പിക്കുകയാണ്. മരിച്ചതിൻ്റെ പേരിൽ നടക്കുന്ന കരച്ചിലുകളൊക്കെ എന്നെ ദുഃഖിപ്പിക്കുകയാണ്. ഒരു ദിവസം ബാപ്പ രാജാവ് ഇങ്ങനെ ഇരിക്കുന്നു കൊട്ടാരത്തിൽ. മന്ത്രിമാരുണ്ട് സമീപത്ത്, പ്രമുഖന്മാരുണ്ട് സമീപത്ത്, ഒരുപാട് അധികാരികളുണ്ട്. അദ്ദേഹം ഒരു ചെറിയ ഒരു സൂഫിൻ്റെ ഒരു രോമത്തിൻ്റെ പുതപ്പുമ്പത്, ഒരു രോമത്തിൻ്റെ ജുബ്ബയും കുപ്പായവും ഇട്ട്, ഒരു രോമത്തിൻ്റെ അതാ ഒരു തലയ്ക്കെട്ടോ തൊപ്പിയോ ധരിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ പങ്കെടുത്തിരുന്ന ആരോ ഒരാളങ്ങ് പറഞ്ഞു, ഓ രാജാവേ, ഈ കുട്ടി നിങ്ങൾക്ക് അപമാനമാണ്, നിങ്ങൾ രാജാവല്ലേ, നിങ്ങളെ ഈ കുട്ടി നിങ്ങൾക്ക് അപമാനമാണ്. ഈ വലിയ രാജാക്കന്മാരെ മുന്നിലൊക്കെ നിങ്ങൾ ഹാജരാകുമ്പോൾ
ഈ ദുനിയാവിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ ഈ നിലയ്ക്ക് ജീവിക്കുന്ന ഈ കുട്ടികൾക്ക് അപമാനമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ കുട്ടിയോട് നിങ്ങളൊന്ന് പറയണം, ഈ രൂപമൊന്ന് മാറ്റാൻ പറയണം. അവൻ മാറിക്കോളും. ഈ ചെറുപ്പക്കാരനായ കുട്ടിയെ ഹാറൂൺ റഷീദ് രാജാവ് സമീപത്തേക്ക് വിളിച്ചു. യാ ബുനയ്യ ലഖദ് ഫളഹ്തനീ ബിമാ അൻത അലൈ, മോനെ നീ എന്നെ വഷളാക്കുകയല്ലേ, ആളുകൾക്കിടയിൽ ഞാൻ രാജാവല്ലേ, നീ എന്തേ ഇങ്ങനെ? ആ സമയത്ത് കുട്ടിയൊന്ന് നോക്കി ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് അതാ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മേലെയുണ്ടൊരു പക്ഷിയിരിക്കുന്നു. ആ പക്ഷിയിലേക്ക് ആ കുട്ടിയൊന്ന് നോക്കി. എന്നിട്ട് പക്ഷിയെ ഇങ്ങ് വിളിച്ചു, അയ്യൂഹ ത്വായിറോ പക്ഷീ ബിഹക്കില്ലതീ ഖലഖകയില്ല ജീതാല യദയ്യ, നിന്നെ പടച്ച റബ്ബിനെ മുൻനിർത്തി പറയാണ്, എന്റെ കയ്യിലേക്കൊന്ന് വരണേ. കൊട്ടാരത്തിൻ്റെ മേലെ ഗോപുരത്തിൻ്റെ മേലെയുള്ള പക്ഷി നേരെ വന്ന കുട്ടിയുടെ കയ്യിന്മേലങ്ങിരുന്നു. അതാ വീണ്ടും പറഞ്ഞു, ഇർജീല മൗലീക, ആ പക്ഷി നീ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയിക്കോ. ആ പക്ഷി അതേ നിലക്കങ്ങ് പോയി. കഴിഞ്ഞപ്പോൾ ഈ കുട്ടി രാജാവിൻ്റെ മുന്നിൽ നിന്നങ്ങ് വിളിച്ചു, ബിഹക്തിമൻ ഖലഖകയില്ല മാ സഖത്ത ഫീ കഫി അമീരിൽ മുഅ്മിനീൻ, ഭരണാധികാരിയായ എൻ്റെ ബാപ്പ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീകളെ നേതാവ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അതാ അല്ലാഹുവിനെ മുൻനിർത്തിയാൻ പറയാണ്, നീ ഒന്ന് വന്ന് വീഴണേ. പക്ഷി ഇരിക്കുന്ന ഗോപുരത്തിൽ നിന്ന് ഇറങ്ങിയില്ല. നേരത്തെ പറഞ്ഞ അതേ വാചകമാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ പറഞ്ഞത് എൻ്റെ കയ്യിൽ വീഴണമെന്നാണ്, ഇപ്പോൾ പറഞ്ഞ് രാജാവിൻ്റെ കയ്യിൽ വീഴണമെന്നാണ്. പക്ഷി ഇറങ്ങിയില്ല. അപ്പോൾ കുട്ടി പറയാണ്, അന്തല്ലദീ ഫളഹ്തനീ ബിഹുബ്ബികദ് ദുനിയാ, ഓ ബാപ്പ നിങ്ങളല്ലേ എന്നെ വഷളാക്കിയത് ദുനിയാവിനെ സ്നേഹിച്ചിട്ട്. എൻ്റെ ബാപ്പ വിളിച്ച പക്ഷി വിളിച്ചാൽ വന്ന് കയ്യിൻ്റെ മേലെ വീഴുന്ന ബാപ്പയാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കയ്യിലേക്ക് പക്ഷി വന്നില്ലല്ലോ, ജനങ്ങളെ മുമ്പിൽ എന്നെ നിങ്ങൾ വഷളാക്കിയല്ലോ, ദുനിയാവിനെ സ്നേഹിച്ചിട്ടല്ലേ, ഞാനിനി നിങ്ങളെ കൂടെയില്ല. ഒരു മുസഹഫും കയ്യിലെടുത്ത്, അതേ ഒരു ചെറിയ മോതിരവും കയ്യിലെടുത്ത് അങ്ങോട്ട് ബസറയിലേക്കങ്ങ് പോയി. അവിടെ ചെന്നിട്ട് മണ്ണിൻ്റെ പണിയെടുക്കുകയാണ്. പക്ഷേ ശനിയാഴ്ച മാത്രമേ പണിയെടുക്കൂ. പണിയെടുത്താൽ അദ്ദേഹത്തിന് ഒരു വെള്ളി നാണയം കിട്ടണം. ഒരു വെള്ളി നാണയത്തിൻ്റെ മൂന്നിലൊന്നും അതാണ് കൂലി. ശനിയാഴ്ച മാത്രമേ പണിയെടുക്കൂ. ആ പണിയെടുത്തിട്ടാണ് ജീവിതം. അബൂ ആമിർ അൽ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഒരു ചുമരിടിഞ്ഞു പോയി, എനിക്കതൊന്ന് ശരിയായി കിട്ടണം. ഞാൻ അങ്ങാടിയിലേക്ക് പണിക്കാരെയും തെരഞ്ഞു പോയപ്പോൾ ഈ നല്ല മുഖമുള്ള ഭംഗിയുള്ളൊരു കുട്ടി അതാ ഒരു കൊട്ടയും പിടിച്ചിരിക്കുന്നത് കണ്ടു, ഖുർആനിങ്ങനെ ഓതുന്നുണ്ട്. ഞാൻ ചോദിച്ചു, പണിയെടുക്കുമോ മോനെ? ആ കുട്ടി പറഞ്ഞു, പണിയെടുക്കാതെയോ, പണിയെടുക്കാനല്ലേ എന്നെ പടക്കപ്പെട്ടത്. ഏത് പണിയെടുക്കും? നിങ്ങൾ നിങ്ങളെ പണി പറയൂ. ഞാൻ പറഞ്ഞു, കളിമണ്ണിൻ്റെ പണിയാണ്. കുട്ടിയുടനെ പറഞ്ഞു, എനിക്കൊരു ദിർഹമും കിട്ടണം, ഒരു ദിർഹമിൻ്റെ മൂന്നിലൊന്നും കിട്ടണം. പക്ഷേ ഞാൻ നിസ്കാരം കളാക്കൂല, എനിക്ക് കൃത്യമായി നിസ്കരിക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ മോനെ, വന്നു വന്നു പണിയെടുക്കാൻ വന്നു. പണിയെടുക്കാൻ വന്നപ്പോൾ ഞാൻ പണിയും കാണിച്ചു കൊടുത്തങ്ങ് പോയി. വൈകുന്നേരം വന്നു നോക്കുമ്പോൾ പത്താളുകൾ എടുക്കുന്ന പണി ഈ ഒരൊറ്റ കുട്ടി എടുത്തിട്ടുണ്ട്. ഞാനൊരു രണ്ട് വെള്ളി നാണയം രണ്ട് ദിർഹം പ്രതിഫലമായി അങ്ങ് കൊടുത്തു. കുട്ടി പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞ കൂലിയല്ലാതെ ഒരൽപ്പവും കൂടുതൽ വാങ്ങൂല. പറഞ്ഞ ഒരു ദിർഹമും
അതേപോലെ ഒരു ദിർഹമിന്റെ മൂന്നിലൊന്നും കൊടുത്തു. നേരം വെളുത്തി പിറ്റേ ദിവസവും എനിക്ക് പണിക്ക് കിട്ടണം. അങ്ങാടിയിലേക്ക് ഞാൻ ചെന്നപ്പോൾ കുട്ടിയെ കാണുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ശനിയാഴ്ച മാത്രമേ ആ കുട്ടി പണിയെടുക്കൂ, ഇനി അടുത്ത ശനിയാഴ്ച നോക്കിയാൽ മതി. ഞാൻ ഏതായാലും അടുത്ത ശനിയാഴ്ച ആ കുട്ടിയെ വിളിക്കാമെന്ന നിലക്ക് ശനിയാഴ്ചത്തേക്ക് എന്റെ പണി നീട്ടി വെച്ചു. ഇൻഷാല്ലാ നാളെ ശനിയാഴ്ചയാണല്ലോ, ഇതിന്റെ ബാക്കി ഞാനും ശനിയാഴ്ചക്ക് നീട്ടി വെക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന സദസ്സായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അധികാരമുള്ളവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ട് പറയട്ടെ, പാതിരാ സമയത്ത് എഴുന്നേറ്റ്, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് നിങ്ങളൊരു ദിക്ര് ചൊല്ലിയിട്ടൊരു ദുആ നടത്തു, ഉത്തരം കിട്ടുമെന്ന് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുകയാണ്. ആ ദിക്ര് എന്താണ്? ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി തങ്ങൾ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക്. അധികാരം അള്ളാഹുവിന് മാത്രമാണ്, അവനല്ലാതെ ആരാധ്യനില്ല, അവനൊരു നിലക്കും കൂറുകാരനില്ല. വലഹുൽ ഹംദ് അവന് തന്നെയാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീറു. വല്യ ബഹുമാനമുള്ള ദിക്റല്ലേ? ആ ദിക്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതേ ഇബാദത്ത് ബിനു സാമിത് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, രാത്രിയിൽ എഴുന്നേറ്റ് ഈ ദിക്റ് ചൊല്ലിയിട്ട് അതിൻ്റെ കൂടെ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇത് ചൊല്ലിയിട്ട് സുമ്മ ഖാല പിന്നെ അവനങ്ങ് പറഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർലീ എനിക്ക് പൊറുത്തു തരണേ എന്ന് പറഞ്ഞാൽ ഔദഅ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ദുആ ചെയ്താൽ ഉസ്തുജീബ ലഹു അവൻ ഉത്തരം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി അവൻ വധുവെടുത്ത് അവൻ നിസ്കരിക്കുകയും കൂടി ചെയ്താൽ ഖുബിലത്ത് സ്വലാത്തുഹു അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് 1154 നമ്പറായി ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് പാതിര സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ അധികാരം പ്രഖ്യാപിക്കുന്ന ഈ ദിക്ര് ചൊല്ലുന്ന പ്രവൃത്തി നമ്മൾ ചെയ്താൽ ദുആക്ക് ഉത്തരം ലഭിക്കും, ദോഷമുണ്ടോ പുറത്തു കിട്ടും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ വിവരം നിങ്ങളോട് ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഇനിയും ഇൻഷാല്ലാഹ് ഒരുപാട് വിഷയം നമുക്ക് ഈ 6 ദിവസം ബാക്കിയുള്ളതിൽ പറയാനുണ്ട്. റബ്ബേ ഞങ്ങൾക്കത് നീ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ. അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, ഒരു 3 സലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ക്യാൻസർ രോഗത്തിന് ടെസ്റ്റിന് പോകുന്നവർ, ലിവർ രോഗമായി കോഴിക്കോട് ഹോസ്പിറ്റലിലുള്ളവർ, അതുപോലെ കൂട്ടൂർ സ്ഥാദിൻ്റെ ദർസ് വിദ്യാർത്ഥികൾ ഇറക്കിയ ഉറ്റവരെ യാത്രയേക്കുമ്പോൾ എന്ന മരണാനുബന്ധ പുസ്തകം സസിൽ നിൽക്കുന്നുണ്ടെന്ന് അറിയിച്ചു. ഐസിയുവിൽ കിടക്കുന്ന അബ്ദുൽ ഹാജിയുടെ ഉമ്മ, അതുപോലെ നാളെ പരീക്ഷ നടക്കുന്നവർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും പറഞ്ഞവർക്കും പറയാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു. ഇന്ന് നമ്മൾ വളരെ സ്നേഹിക്കുന്ന ഒരാൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ച്, അവരുടെ മകൾ ഗർഭിണിയായിരുന്നു, ആ ഗർഭം നഷ്ടപ്പെട്ടു പോയി, ഇതുവരെയും മക്കളായില്ല എന്ന് പറഞ്ഞ് വളരെ സങ്കടം പറഞ്ഞു. അല്ലാഹുവേ നീ ആ സ്ത്രീക്ക് ഖൈറായ മക്കളെ നൽകണേ. അല്ലാഹ് അവരുടെ ആങ്ങള 25,000 ഉറുപ്പിക ഇപ്പോൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു. തിന്നൂരിൽ നിന്ന് 2 ബസ് ഒന്ന് നരിപ്പറ്റ വഴി മറ്റൊന്ന് കണ്ടോത്തുകുനി വഴി സ്പെഷ്യൽ ബസ്സുകൾ, പുതുക്കയം വാണിമേൽ വഴി ഒരു ബസ്,
ചീയൂരിൽ നിന്ന് ബസ് കുനിങ്ങാട് മുതുകടത്തൂരിൽ നിന്ന് പേരോട് നിന്ന് എരിങ്ങണ്ണൂർ പനാടത്തു താഴെ നിന്ന് കുറുവന്തേരിയിൽ നിന്ന് കുയിതേരിയിൽ നിന്ന് ജാതിയേരി വഴി തീക്കുനി ഭാഗത്ത് നിന്ന് പള്ളിയെത്തി ചേരാപുരം പുത്തലത്ത് പൂമുഖം വഴി ചെക്കിയാട് ഭാഗത്ത് വാഹനം സംഘടിപ്പിച്ചവരുണ്ട്. ഇതിനുവേണ്ടി പ്രചരണം നടത്തിയവരുണ്ട്. എല്ലാവർക്കും ഇൻഷാ എല്ലാ ദിവസവും ദയ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം തരട്ടെ. കമാനം ബോർഡ്, പ്രചരണം നടത്തിയവർ, അങ്ങനെ പലരും ഉണ്ട്. കല്ലുമ്മൽ അഹമ്മദ് ഹാജി 25,000 രൂപ തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, നീ അദ്ദേഹത്തിനും കുടുംബത്തിനും പൂർണ്ണ ആരോഗ്യം നൽകണം റഹ്മാനെ. മരണപ്പെട്ടു പോയ ഹാരിസിനും ബന്ധപ്പെട്ടവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. എല്ലാവർക്കും വേണ്ടിയും നാളെയാ ജനുവരി 12 ശനി, നാളെ 4 മണിക്ക് നാദാപുരത്ത് വിവാഹാഘോഷങ്ങളിലെ ആഭാസങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ആ പരിപാടിയിലേക്ക് സംഘാടകർ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നാളെ 4 മണിക്ക് ഇവിടെ വെച്ചാണ് ആ പരിപാടി നാദാപുരത്ത് വെച്ച് നടക്കുന്നു. എല്ലാവരെയും മനുഷ്യനും വിവാഹാഘോഷങ്ങളിലെ ആഭാസങ്ങൾ ഇൻഷാല്ലാ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് വയലിൽ കടന്നു വരാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഹു മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. اللهم عليك توكلنا وإليك أنبنا، أنت حسبنا وكافينا. اللهم إنا نستقدرك بقدرتك، إنك تقدر ولا نقدر. اللهم يا ذا المن والكرم، يا ذا الجلال والإكرام، اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا احد. يا حي يا قيوم يا ذا الجلال والاكرام، نسالك ما لا يخفى عليك، نسالك ان تغفر لنا جميع ذنوبنا وخطايانا، ونسالك ان تحقق رجاءنا وتبلغ امالنا وتصحح اجسامنا وتدفع بلياتنا وتؤدي ديوننا وتشفي مرضانا وتشفينا وتشفي مرضانا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله തൊട്ടടുത്ത വീട്ടിൽ വെച്ച് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ കുഞ്ഞബ്ദുൽ ഹാജി അടക്കം ഞങ്ങളെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ ഇവിടെ സ്വാഗതം പറഞ്ഞിരുന്ന അന്തുറു മാസ്റ്റർ അടക്കം, അള്ളാഹുവേ പലരും ഞങ്ങളെ അടുത്തടുത്ത് വിട്ടു പിരിഞ്ഞു പോയവർ ഉണ്ട്. എല്ലാവരുടെ പേരും പറയേണ്ടതില്ല, നിനക്കെല്ലാം അറിയാം. അള്ളാഹുവേ എല്ലാവരുടെയും ഖബറിൽ നീ സന്തോഷം നൽകണേ. അള്ളാഹ് അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാഹ് ഞങ്ങൾക്കെല്ലാമുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ. അല്ലാഹ് 10,000 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ മഹ്മൂദ് ഹാജി അവോലം, അള്ളാഹുവെ നീ കബൂൽ ചെയ്യണേ. അല്ലാഹ് അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണേ. അല്ലാഹ് അള്ളാഹുവെ കൃത്യമായി 7:30 തന്നെ ഞങ്ങളുടെ വയലിൽ തുടങ്ങി 10 മണിക്ക് മുമ്പ് നിർത്തി ആളുകൾക്കെല്ലാം അവരുടെ ജോലികൾക്ക് അവരുടെ ശ്രമത്തിന് പോകാനുള്ള നിരക്ക് ഞങ്ങൾക്ക് എല്ലാ പരിപാടിയും കൃത്യമായി നടത്താൻ നീ നാളെ മുതൽ അവസരം തരണേ. അല്ലാഹ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. الله ആശുപത്രിയിൽ കിടക്കുന്ന നമ്മുടെ ഹസൻ ഖാൻ്റെ മകനടക്കം, അതുപോലെ ആശുപത്രിയിലുള്ളവർ, വീട്ടിലുള്ളവർ, ഏത് രോഗികൾ, എന്ത് പ്രയാസം പറഞ്ഞവരുണ്ടോ? എപ്പോഴും കുറ്റിയാടി സിറാജുദ്ദീൻ ജമാഅത്തിന് വരുന്ന ഒരാൾ, വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വന്ന് പറഞ്ഞു. അള്ളാഹു എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫ നൽകണേ. അള്ളാഹ് ഞങ്ങൾക്കെല്ലാം നീ ആഫിയത്ത് നൽകണേ. അള്ളാഹ് അവസാനം നമ്മുടെ മുന്നൂറത്തിൻ്റെ മുന്ന് പുതിയ ജുമയുടെ ഹജ്ജ് ആണ്ട് നാളെയാണെന്ന് പറഞ്ഞു. അള്ളാഹുവേ അങ്ങനെ മരിച്ചുപോയാരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണേ. അള്ളാഹ് ഞങ്ങളുടെ പേരോട് മരിച്ചുപോയ കുഞ്ഞബ്ദുൽ മാസ്, കുഞ്ഞബ്ദുൽ ഹാജി, അതുപോലെ ഞങ്ങളുടെ നാടുകൾ